നമ്മൾ അപ്പസ്തോല പ്രവൃത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അപ്പസ്തോല പ്രവൃത്തിയിൽ ഭാഷാവരം വെളിപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്, കംപ്ലീറ്റ് ചെയ്തില്ല. സോ അത് ഒന്നുകൂടെ ചിന്തിച്ച് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഈ സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കുറിച്ച് നമുക്കൊരു കറക്റ്റ് നോളജ് ഇല്ലെങ്കിൽ ഈ 21st century ടോട്ടലി ഡിസീവ്ഡ് ആവും. കാരണം ഏത് ശരി ഏത് തെറ്റെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അപ്പസ്തോലന്മാർ തുടർച്ചയായിട്ട് പഠിപ്പിച്ചു. ഇപ്പം 1 John 4 എടുത്താൽ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു നീട് പറയാൻ വേണ്ടിയിട്ട് 1 John 4:1 എടുത്താൽ അപ്പസ്തോലൻ യോഹന്നാൻ പറയുകയാണ്, ജസ്റ്റ് വായിക്കാം. 1 John 4 പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, അവ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് പരീക്ഷിച്ചറിയുക. കാരണം ധാരാളം വ്യാജപ്രവാചകർ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവിടെ യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ വിശ്വാസികളോട് പറയുന്ന, കാരണം നമുക്കറിയാം നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പൊ അപ്പസ്തോലന്മാര് തുടർച്ചയായിട്ട് വാൺ ചെയ്തൊരു കാര്യമാണ്, അതായത് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, കാരണം അനേക കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. 1 John 2:27 നമുക്കറിയാവുന്ന ഒരു സെന്റൻസാ, അവനിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്, പിന്നെ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിന് മുമ്പുള്ള 2 sentences വായിക്കുമ്പോൾ, 25 തുടങ്ങി വായിക്കുമ്പോൾ, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. 26 നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ ചൊല്ലിയാണ് ഞാൻ ഇത് എഴുതുന്നത്. നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ ചൊല്ലിയാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്നാല് അവനിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്, പിന്നെ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നു, അവ സത്യമാണ് നുണയല്ല. അതുകൊണ്ട് അത് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുക. ദെൻ ഇഫ് യു ആർ ഗോയിങ് ടു 1 Thessalonians, 1 Thessalonians 5:20-21 വായിക്കുമ്പോൾ, പ്രവചനത്തെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിക്കുക. അപ്പോൾ ടെസ്റ്റ് എവരിത്തിങ്, അതായത് എല്ലാ അപ്പസ്തോലന്മാരും പഠിപ്പിച്ച ഒരു കാര്യം ടെസ്റ്റ് എവരിത്തിങ്. എഫേഷ്യൻസ് 4 പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അപ്പസ്തോല പ്രവൃത്തിയിൽ വെളിപ്പെട്ടിരിക്കുന്ന ആ ഭാഷാവരം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ടങ്സ്, ഓൾ ഗിഫ്റ്റ്സ്, അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പറ്റൂ, അതർവൈസ് നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. 4 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, എഫേഷ്യൻസ് 4:13 വായിക്കുമ്പോൾ, ഇത് അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യം നേടി ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിന്റെ പരിപൂർണതയിൽ എത്തി പക്വത ആർജിക്കും വരെ ഇത് തുടരും. അതായത് ക്രിസ്തു യേശുവിൽ പക്വത ആർജിക്കേണ്ടതിന്റെ ആവശ്യകത പറയുക. കാരണം ഈ പക്വത പ്രാപിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നാണ് ഇനി എഴുതിയേക്കുന്നത്. അങ്ങനെയായാൽ, അതായത് പക്വത പ്രാപിച്ചില്ലെങ്കിൽ ഇനി എഴുതിയേക്കുന്ന അബദ്ധങ്ങളിൽ ചെന്ന് വീഴും, പക്വത പ്രാപിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണെന്ന് നോക്കാം. അങ്ങനെയായാൽ മനുഷ്യരുടെ വക്രബുദ്ധിയും വഞ്ചന നിറഞ്ഞ കുതന്ത്രങ്ങളും മെനഞ്ഞെടുക്കുന്ന ഓരോരോ തത്വങ്ങളുടെ കാറ്റിൽപ്പെട്ട് കുട്ടികളെ പോലെ നാം ആടിയൊലുകയില്ല, മറിച്ച് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരണം. അവനാണ് ശിരസ്, ശരീരം മുഴുവൻ അവനെ ആശ്രയിക്കുന്നു. അനവധി സന്ധിബന്ധങ്ങളോടുകൂടിയ വിവിധ അവയവങ്ങളുള്ള ശരീരം, ഓരോ അവയവവും അതതിൻ്റെ ജോലി ചെയ്യുമ്പോൾ വളർന്ന് സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടുന്നു. ദെൻ 1 Timothy 4 എടുക്കുമ്പോൾ, എല്ലാം നമ്മൾ വായിക്കാറുള്ളതാ, ജസ്റ്റ് ഇതിൻ്റെ എന്തുകൊണ്ട് വൈ വി നീഡ് ടു ഡിസേൺ ദി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആക്യുറേറ്റ്ലി, ആത്മീയ വരങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു പരിജ്ഞാനം നമുക്കില്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. 4:1 തുടങ്ങി വായിക്കുമ്പോൾ, വരും കാലത്ത് ചില ആളുകൾ കപട ആത്മാക്കളെയും പിശാചുക്കളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികളുടെ കപട നാട്യങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുക. അപ്പോ ഈ ക്രിസ്തീയ കോളത്തില് അല്ലെങ്കിൽ ദൈവവേലയില് മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികള് ഇഷ്ടം പോലെ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അവരുടെ കപട നാട്യങ്ങളിലൂടെ എന്ത് സംഭവിക്കും? വരും കാലത്ത്
കപട ആത്മാക്കളെയും പിശാചികളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് മനുഷ്യർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകും. മീൻസ് ഈ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന എന്തെങ്കിലും വിശ്വാസം എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുമെന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് കമ്മിങ് ബാക്ക് ടു അപ്പോസ്തല പ്രവൃത്തിയില് മൂന്ന് സ്ഥലത്താണ് ഗിഫ്റ്റ് ഓഫ് ടങ്സ് വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, Acts 2, Acts 10, and Acts 19. അപ്പോൾ ഇതില് ഈ നമുക്കറിയാം ലോകത്തിലെ എല്ലാവർക്കും ഒരേ ഭാഷയും ഒരേ ലാംഗ്വേജും ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മനുഷ്യര് ഏക ഹൃദയത്തോടെ, അല്ലെങ്കിൽ നമുക്കറിയാം മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ വൺ ഫാക്ടർ ലാംഗ്വേജാണ്, അതിനുശേഷം റിലീജിയൻ വരത്തുള്ളൂ. ഇപ്പം നമ്മൾ മലയാളികളിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ജാതീയമായിട്ട് മനുഷ്യൻ തിരിക്കത്തുള്ളൂ. അപ്പോൾ Genesis 11:7 വായിക്കുമ്പോൾ അവിടെയാണ് ഈ ഭാഷയുടെ പേരിലുള്ള കൺഫ്യൂഷൻ ആരംഭിച്ചത്. 11:7 വായിക്കുമ്പോൾ ബഹുന്ന് വായിക്കാം. Genesis 11:7 ഇനി ഇവർക്ക് അസാധ്യമായതൊന്നും അസാധ്യമായിരിക്കയില്ല, വരൂ നമുക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങൾ പറയുന്നത് പരസ്പരം മനസ്സിലാക്കാതിരിക്കാൻ ഇവരുടെ ഭാഷ പഠിപ്പിച്ച് കളയാം. അതെ, ഇതിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് വായിക്കുക. ഇംഗ്ലീഷ് ഇത്തിരിയോടെ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വേർഡുകൾ ഉപയോഗിക്കുന്നത് ഇതിലൂടെ നമുക്ക് മെസ്സേജ് അല്ലെ മീനിങ് കിട്ടും. കം ലെറ്റ് അസ് ഗോ ഡൗൺ ആൻഡ് ദർ കൺഫ്യൂസ് ദർ ലാംഗ്വേജ് ദാറ്റ് they may not understand one another's speech. അപ്പൊ ദൈവം ഇതിന്റെ റീസൺ നമുക്കറിയാം, അതിന്റെ നാലാം സെന്റൻസിൽ പറയുന്നുണ്ട് നമുക്കൊരു and they said come let us build ourselves a city and a tower whose top is in the heavens, let us make a name for ourselves. അപ്പൊ അവര് സ്വന്തമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവനാമത്തെ എക്സാൾട്ട് ചെയ്യാതെ അവരുടെ നാമത്തെ എക്സാൾട്ട് ചെയ്യാനായിട്ട് മനുഷ്യന്റെ നാമത്തെ എക്സാൾട്ട് ചെയ്യാനായിട്ട് പരിശ്രമിച്ചപ്പോഴാണ് ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞത്. അപ്പൊ അവിടെ എഴുതിയേക്കുന്ന ഏഴാം സെന്റൻസിൽ കൺഫ്യൂസ് ദയർ ലാംഗ്വേജ് സോ ദാറ്റ് ദേ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൺ അനദർ സ്പീച്ച് സോ ദി ലോർഡ് സ്കാറ്റേർഡ് ദം എബ്രോഡ് ഫ്രം ദയർ ഓവർ ദി ഫേസ് ഓഫ് ഓൾ ദി എർത്ത് ആൻഡ് ദേ സീസ്ഡ് ബിൽഡിംഗ് ദി സിറ്റി. അതുകൊണ്ട് ആ സ്ഥലത്തിന് എന്ത് പേര് വന്നു? ബാബേൽ. അപ്പോൾ ബാബേൽ എന്ന് പറഞ്ഞാല് ദൈവം അവിടെ ഭാഷ കുഴപ്പിച്ച, അല്ലെങ്കിൽ ഭാഷ കുഴപ്പിച്ചെന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്ന ഇതാണ്, ദൈ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൺ അനദർ സ്പീച്ച്. അപ്പോൾ ഭാഷയുടെ പർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവം എല്ലാ ഭാഷയും അതിനു വേണ്ടി നൽകിയിരിക്കുന്നത്, പരസ്പരം നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഭാഷ നൽകിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ റെബല്യസ് ആയപ്പോൾ ദൈവം അതിനെ കുഴച്ചു, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിട്ട് അങ്ങനെ ജീവിച്ച്. എന്നിട്ട് നമ്മൾ കാണുന്ന ഡേ ഓഫ് പെന്തിക്കോസ്റ്റില് 17 നേഷൻസിൽ നിന്നുള്ള ആൾക്കാര് അവർ പരസ്പരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡ് ആയിട്ട് വിവിധ ഭാഷകൾ സംസാരിച്ചപ്പോൾ അവരെല്ലാം പരസ്പരം മനസ്സിലാക്കി. അതായത് ബാബേലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? Acts 2 or Gift of Tongues. ദി റിയൽ ടങ് ഇൻസ്പയർഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് പർപ്പസ് എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ വേറെ അവർ പറയുന്നത് മനസ്സിലാകാത്ത കണ്ടീഷൻ എവിടെ കണ്ടാലും എന്താ നമ്മൾ ഓർമ്മിക്കേണ്ടത്? ബാബേലിനെ കുറിച്ചാണ് ഓർമ്മിക്കേണ്ടത്. അതായത് ദൈവം ദൈവത്തിന്റെ ആങ്കറില് അല്ലെ ദൈവത്തിന്റെ കോപത്തില് മനുഷ്യന്റെ അറ്റംപ്റ്റുകളെ തകർത്ത പ്ലേസ് ആണ് ബാബേൽ. അവിടെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പൊ നമ്മുടെ ജീവിതത്തില് പിന്നീട് ബൈബിളില് ഭാഷ മുഖാന്തരം കൺഫ്യൂഷൻ നമ്മൾ കാണുന്നത് 1 Corinthians 14 1 Corinthians 14 14:32 അത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് 14:32 Therefore, the spirit of the prophets are subject to the prophets. For God is not the author of confusion, but of peace, as in all the churches of the saints. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം
ദൈവമാണ് അവിടെ ഭാഷയെ കൺഫ്യൂസ് ചെയ്തത്, ബട്ട് നോട്ട് ഔട്ട് ഓഫ് ഹിസ് ഗുഡ് വിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിലല്ല, അസ് എ പണിഷ്മെന്റ് ആണ് ഭാഷയെ കൺഫ്യൂസ് ചെയ്തത്. അതായത് പരസ്പരം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ. ഇവിടെ പറഞ്ഞേക്കുവാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ചർച്ചില് കൊറിന്ത്യ സഭയില് അവർ പറയുന്നത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വീണ്ടും അവിടെ വെളിപ്പെട്ടു. അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു, പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുവാണ് കൺഫ്യൂഷൻ ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നല്ല. അല്ല, ദൈവമാണ് അവിടെ കൺഫ്യൂസ് ചെയ്തത്, പക്ഷെ അത് ദൈവത്തിന്റെ ഗുഡ് വില്ലിൽ ചെയ്തതല്ല. സഭയിൽ ദൈവത്തിന്റെ ഹിതം അല്ലെ, ദൈവത്തിന്റെ വെൽ പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറാനുള്ള സ്ഥലമാണ് സഭ. പക്ഷെ കൊരിന്ത്യ സഭയിൽ അവിടെ കൺഫ്യൂഷൻ ആയിരുന്നു, ദൈവം കൺഫ്യൂഷന്റെ ഓർഡർ അല്ല എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. അപ്പൊ ഇനി ഇത്തിരി ഈ കൊരിന്ത്യൻ ചർച്ചിന്റെ ഹിസ്റ്ററി നമ്മൾ അറിയുന്നതല്ല. കൊരിന്ത്യൻ ചർച്ചിന്റെ മാത്രമല്ല, കർത്താവിന്റെ സമയത്തും അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ സമയത്തും ഉള്ള നോൺ ജൂവിഷ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഗ്രീക്കുകാര് റോമാക്കാരുടെ ഹിസ്റ്ററി ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് ഇഫ് യു ഗോയിങ് ടു ജെറമിയ ചാപ്റ്റർ 2 പോകുമ്പോൾ, അതായത് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്നത്തെ അവസ്ഥകൾ അല്ലെ, അന്നത്തെ ജാതീയ കൾച്ചറുകൾ മനസ്സിലാക്കാൻ ജെറമിയ 2:28 വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നു. അപ്പോൾ നീ ഉണ്ടാക്കിയ ജെറമിയ 2:28, അപ്പോൾ നീ ഉണ്ടാക്കിയ നിന്റെ ദേവന്മാർ എവിടെ? നിന്റെ ദുരിതകാലത്ത് നിന്നെ രക്ഷിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ. യഹൂദായെ, ശ്രദ്ധിക്കണേ, യഹൂദായെ, നിനക്ക് എത്ര നഗരങ്ങളുണ്ടോ അത്രയും ദേവന്മാരും ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ലേ, ഓരോ സിറ്റികൾ അറിയപ്പെടുന്നത് ഓരോ ദൈവത്തിന്റെ പേരില, ഇല്ലേ? ഇപ്പൊ തിരുപ്പതി അല്ലെ, വേളാങ്കണ്ണി, ഇങ്ങനെ ഓരോ ദൈവത്തിന്റെ പേരിൽ ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പഴനി, എന്താ പറയുന്നത്, ശബരിമല, ഇതെല്ലാം അതവിടെ പറഞ്ഞേക്കും നിനക്ക് എത്ര നഗരങ്ങളുണ്ടോ അത്രയും ദൈവങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇവിടെ കാണുന്നത് അതിൻ്റെ 26 തുടങ്ങി വായിക്കുമ്പോൾ, ജെറമിയ 2:26 തുടങ്ങി വായിക്കുമ്പോൾ 27, അവർ ഒരു തടി കഷ്ണത്തോട് നീ എൻ്റെ പിതാവാകുന്നു എന്നും ഒരു കല്ലിനോട് നീയാണ് എനിക്ക് ജന്മം നൽകിയത് എന്നും പറയുന്നു. നമ്മൾ കാണുന്ന കാര്യങ്ങളാ അല്ലേ. തടി കഷ്ണം എന്ന് പറഞ്ഞൊരു ഐഡൽ, അത് തടിയാകാം കല്ലാകാം. ഇപ്പൊ നമ്മൾ പറയാറില്ലേ തടി കഷ്ണത്തോട്, ഇപ്പോ ഐഡല അപ്പൻ എന്ന് വിളിക്കുന്ന ദൈവങ്ങളില്ലേ, ഗുരുവായൂരപ്പൻ അല്ലെ, യേശു പിതാവ് അല്ലെങ്കിൽ ഓക്കെ, ഇതെല്ലാം സ്റ്റാച്യൂസാ, അല്ലാതെ ഇത് റിയൽ കർത്താവിന്റെ അപ്പനായിരുന്ന യേശു പിതാവിനെ അല്ല ഉദ്ദേശിക്കുന്ന. യേശു പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇനി കൊരട്ടിമുത്തി അല്ലെങ്കിൽ ചോറ്റാനിക്കര, ഇതെല്ലാം ആ സെയിം കൾച്ചർ അന്നേ ഉള്ളതാ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. നീ ഒരു 27, ഒരു തടി കഷ്ണത്തോട് നീ എൻ്റെ പിതാവാകുന്നു എന്നും ഒരു കല്ലിനോട് നീയാണ് എനിക്ക് ജന്മം നൽകിയത് എന്ന് പറയും. ഇത് നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിത് വായിക്കുമ്പോൾ വിചാരിക്കും അന്ന് യഹൂദരുടെ കാലത്ത് അന്നുള്ളതായിരുന്നു. ഇപ്പോഴും സ്റ്റാച്യൂസിനോട്, ഐഡൽസിനെ നമ്മൾ അപ്പൻ അമ്മ എന്ന് വിളിക്കാറുണ്ട്. ദി സെയിം കൾച്ചർ, ഇതായിരുന്നു അവരുടെ കൾച്ചർ. ദെൻ കമ്മിങ് ടു, ഇത്തിരിയോടെ മുമ്പോട്ട് വരുമ്പോൾ അപ്പസ്തോലനായ പൗലോസിന്റെ സമയത്ത് Acts 17 എടുക്കുമ്പോൾ, എങ്കിലേ നമുക്ക് കൊറിന്ത്യൻ ചർച്ചിലെ കൺഫ്യൂഷൻ മനസ്സിലാകണമെങ്കിൽ അന്നത്തെ ഇത്തിരി കൾച്ചർ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അതിന് പുറത്തുള്ളത് വായിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ 17 Acts 17:16 തുടങ്ങി വായിക്കുമ്പോൾ, പൗലോസ് അവരെ പ്രതീക്ഷിച്ച് ആദൻസിൽ കഴിയവേ നഗരത്തിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സ് ക്ഷോഭിച്ചു. അപ്പോൾ ഏദൻസിന്റെ കണ്ടീഷനാണ്, നഗരത്തിൽ എങ്ങനെയാണ് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുക. അപ്പൊ ഇതില് ഇതില് അന്നത്തെ ഗ്രീക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ റോമൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്കറിയാം 100,000, 1,000 ദൈവങ്ങളുണ്ട്. ഈ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ആരാധനകള്, സ്തുതികള്, ഓൾഡ് ടെസ്റ്റാമെന്റിൽ പോകുമ്പോൾ നമുക്കറിയാം ദേവദാസി സമ്പ്രദായം, ദേവദാസികള്, പുരുഷവേശ്യകള്, ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ബൈബിളില്. അപ്പൊ ഇവിടെ ഈ ഓർഗീസ്, അത് ഈജിപ്തിൽ നിന്ന് വന്നതാണ്, അത് നമുക്ക് കാണാൻ പറ്റും. Exodus 32 എടുക്കുമ്പോൾ, ഓർഗീസ് എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ എന്താ പറയുന്നത്, ഇമ്മോറൽ ആയിട്ടുള്ള ഡാൻസിങ്, ഇമ്മോറൽ ഡാൻസിങ് ആണ്. അതിനകത്ത് നെസസറി പാർട്ടാണ് സെക്ഷൽ ഇമ്മോറാലിറ്റി. കാണാൻ പറ്റും ഇതിന് Exodus 32 എടുക്കുമ്പോൾ, നമുക്കറിയാം സ്ഥലം 32
അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. മോശ പർവ്വതത്തിൽ നിന്ന് വരാൻ വൈകുന്നത് കണ്ട് ജനം അഹ്റോന്റെ ചുറ്റും കൂടി പറഞ്ഞു, എഴുന്നേൽക്കൂ, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്തരൂ. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ സ്വർണവളയങ്ങൾ എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. അതനുസരിച്ച് എല്ലാവരും തങ്ങളുടെ കാതുകളിൽ ഉണ്ടായിരുന്ന സ്വർണവളയങ്ങൾ എടുത്ത് അഹ്റോന്റെ പക്കൽ കൊണ്ടുവന്നു. അയാൾ അവ വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം നൽകി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അവർ പറഞ്ഞു, ഇസ്രായേലെ, ഇതാ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവന്മാർ. ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം ഉണ്ടാക്കി. അയാൾ പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന് ഒരു ഉത്സവമായിരിക്കും. ജനങ്ങൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഹോമബലി കഴിക്കുകയും സമാധാന ബലി അർപ്പിക്കുകയും ചെയ്തു. ജനങ്ങൾ ഇരുന്ന് തീനും കുടിയും കഴിഞ്ഞ് കൂത്താടാൻ തുടങ്ങി. ഈ കൂത്താട്ടം എന്നുള്ളതിന് ഓർഗീസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇമ്മോറാലിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള കൂത്താട്ടം, വെറും ഡാൻസ് അല്ല ഓർഗീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവര് കാളക്കുട്ടി ഉണ്ടാക്കി. ഇപ്പൊ കാളക്കുട്ടിയുടെ പേരെന്താ? സത്യവ ദിവസത്തിലാണെങ്കിൽ യഹോവ എന്നാ, ഇതിനകത്ത് കർത്താവ് എന്നെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അവര് ഇവിടെ പറഞ്ഞേക്കുന്ന ഇതാണ് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദേവന്മാർ. അതനുസരിച്ച് എല്ലാവരും തങ്ങളുടെ കാതുകളിൽ ഉണ്ടായിരുന്ന സ്വർണവളയങ്ങൾ എടുത്ത് അഹ്റോന്റെ പക്കൽ കൊണ്ടുവന്നു. അയാൾ അവ വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം നൽകി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അവർ പറഞ്ഞു, ഇസ്രായേൽ, ഇതാ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവന്മാർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ പത്ത് കൽപ്പനയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അതുകൊണ്ട് ദൈവത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ദൈവം ചെയ്ത, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ കൊണ്ടുവന്ന ദൈവം എന്നുള്ള അഡ്രസ്സ് ദൈവം ഉപയോഗിക്കാൻ കാരണം ഇവിടെ വിഗ്രഹത്തിന് അതേ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നു, അല്ലേ? പത്ത് കൽപ്പനയിൽ ഒന്നാം കൽപ്പന നമുക്കറിയാം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അനോ കണ്ടോ, ദൈവത്തിന്റെ പത്ത് കൽപ്പനയെങ്കിലും കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സോഡസ് 20 എടുക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമ ഭവനത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നവൻ ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹവും നിനക്കായി ഉണ്ടാക്കരുത്. മുകളിൽ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ളതോ ആയ യാതൊന്നിന്റെയും ബിംബം ഉണ്ടാക്കരുത്. നീ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്, കാരണം ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. അപ്പൊ ഇവിടെ അതുകൊണ്ട് ദൈവം ആ അഡ്രസ് ഉപയോഗിക്കുന്നത്, അതായത് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവം. വേറെ 32 നമ്മൾ കാണുന്നതാണ്, ഇപ്പൊ കാളക്കുട്ടിയാ ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു, അതായത് ഈജിപ്തിൽ നിന്ന് ഇവര് വന്നു, ഈജിപ്തിലെ കൾച്ചർ അതാണ്, കാളക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടിയുടെ മുമ്പില് ഓർഗീസ്, സെക്ഷൽ ഇമ്മൊറാലിറ്റി, ഈ ഇതിന്റെ എല്ലാം ഒരു പാർട്ടായിരുന്നു. അത് എഗെയിൻ ബൈബിളിലെ പ്രൂഫ്, സംഖ്യാപുസ്തകം 25 പോകുമ്പോ, നമ്പേഴ്സ് 25 1 തുടങ്ങി വായിക്കുമ്പോൾ, ഷിത്തീമിൽ പാർക്കുമ്പോൾ ഇസ്രായേൽക്കാർ മോവാബ് സ്ത്രീകളുമായി കൂത്താടാൻ തുടങ്ങി. തങ്ങളുടെ ദേവന്മാരുടെ യാഗങ്ങൾക്ക് ഈ സ്ത്രീകൾ ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവിടെ ഭക്ഷിക്കുകയും ആ ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ സ്വയം പെയോറിലെ ബാലിന്റെ നുഖത്തിന് കീഴിലായി. അപ്പൊ ഷിത്തീമിൽ പാർക്കുമ്പോൾ ഇസ്രായേൽക്കാർ മോവാബ് സ്ത്രീകളുമായി ഒരു ഒരു ഓർഗീസ, ഒരു വെറും ഒരു ഡാൻസ് അല്ല, നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഡാൻസ് അല്ല. അതിന്റെ പ്രൂഫ് നമ്മൾ അടിയിലോട്ട് വായിക്കുമ്പോൾ, അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോൾ, മോശയും ഇസ്രായേൽ ജനസമൂഹവും സമ്മേളനം കൂടാരത്തിന്റെ വാതിൽക്കൽ വിലപിച്ചുകൊണ്ടിരിക്കെ എല്ലാവരും കാണുകയെ ഒരു ഇസ്രായേൽക്കാരൻ ഒരു മിദ്യാൻകാരിയെ തന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഏലിയാസാറിന്റെ പുത്രൻ ഫിനഹാസ് അത് കണ്ട് സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഒരു കുന്തം കയ്യിലെടുത്ത് അയാൾ ആ ഇസ്രായേൽക്കാരന്റെ പിന്നാലെ അകത്തെ മുറിയിൽ പ്രവേശിച്ച് ആ സ്ത്രീയെയും പുരുഷനെയും ഒപ്പം കുത്തിക്കൊലപ്പെടുത്തി. അപ്പൊ ഈ ആ ഓറിയന്റൽ കൾച്ചർ അന്നുള്ള വിഗ്രഹ ആരാധനയുടെ കൂടെ സെക്ഷൽ ഇമ്മൊറാലിറ്റിയും ഡാൻസും ഇതായിരുന്നു. അപ്പൊ ഈ കൊറിന്തോസിന് ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം, കൊറിന്തോസുകാരെല്ലാം ഇതേ കൾച്ചറിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം 1 കൊറിന്തോസ് 12 എടുക്കുമ്പോൾ, 3 അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ദൈവാത്മാവിനാൽ സംസാരിക്കുന്നവൻ
യേശു ശമിക്കപ്പെട്ടവൻ എന്ന് ഒരിക്കലും പറയുകയില്ല. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും പറയാൻ സാധ്യമല്ല. രണ്ടാം സെന്റൻസ്, നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ, അതായത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കൊരിന്തോസ് ഹിസ്റ്ററി എല്ലാം ക്ലിയർ ആയിട്ട് ഹിസ്റ്ററി ഉള്ള സ്ഥലങ്ങൾ അല്ലാതെ ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ ടൈമിൽ നടന്ന കാര്യങ്ങളല്ല. അതായത് കൊരിന്തോസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അന്നത്തെ വലിയൊരു, ഇന്നത്തെ സിംഗപ്പൂർ എന്നൊക്കെ പറയുന്ന പോലത്തെ വലിയൊരു പോർട്ടാണ്, ഒരു ഹബ്ബാണ്, വലിയ സെന്ററാണ്. അത് വലിയൊരു വ്യാപാര കേന്ദ്ര, എല്ലാ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ വരുന്ന, ശരിക്കും ഒരു മെട്രോപോളിറ്റൻ മിക്സപ്പ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ ജ്യൂസ് ഒന്നും ഇല്ല ഒറിജിനലി, ഇത് ഫുള്ളി ഒരു ജെന്റൈൽ, അതിനകത്ത് യഹൂദർ കാണും, പക്ഷെ ഇത് മോസ്റ്റ്ലി ഒരു ജെന്റൈൽ കൾച്ചറും വിഗ്രഹാരാധനയും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ നോട്ട് ഓൺലി വിഗ്രഹം എന്താ പറയുന്നത്, ഏറ്റവും ഒരു സെക്ഷ്വലി ഇമ്മോറൽ ആയിട്ടുള്ള ഒരു സെന്റർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ വശീകൃതരായി മൂക വിഗ്രഹങ്ങളിലേക്ക് അബദ്ധസഞ്ചാരം നടത്തി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരോട് പ്രത്യേകം പറയുകയാണ്, ഇവരെല്ലാം വിഗ്രഹാരാധകരായിരുന്നു. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവര് സഭയിലേക്ക് വന്നു. നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെ അറിയാം, നമ്മൾ കർത്താവിലേക്ക് വരുന്ന വഴിയെ നമ്മൾ ലൈറ്റ് സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് മാറ്റം വരുമോ? നെവർ. അതായത് നമ്മൾ, അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നവജാതരായ ശിശുക്കളെ പോലെ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ, പാൽ ആഗ്രഹിക്കുന്നു പറഞ്ഞേക്കുന്നല്ല, എന്തൊക്കെ എഴുതിയേക്കുന്നു അതൊന്ന് വായിക്കോ. ഫസ്റ്റ് പീറ്റർ 2, സത്യവദോസം വായിച്ച ഇത്തിരി നല്ലതാ, ഏത് വായിച്ചാലും കുഴപ്പമില്ല, സത്യവദോസം ഉണ്ട്, ഏത് വായിക്കും? ജിജോടെ ഇല്ലുണ്ടോ സത്യവദോസം? ഇല്ല അല്ലേ. ആ ബിജു ഒന്ന് വായിക്കും, ഫസ്റ്റ് പീറ്റർ 2 വേഴ്സ് 1 തുടങ്ങി വായിക്കുമ്പോ, അതെ മതി, അപ്പൊ രക്ഷിക്കപ്പെട്ടവരവര്, അപ്പൊ രക്ഷിക്കപ്പെട്ട് നവജാതനായ ശിശുവിന്റെ, സ്പിരിച്വലി നവജാതനായിട്ടുള്ള ശിശുവിന്റെ കണ്ടീഷൻ എന്താ? വർദ്ധിച്ച ദുഷ്ടത, കാപട്യം, വ്യാജഭാവം. അതായത് ഈ കർത്താവിലോട്ട് ഇനി വരുമ്പോ തിയറ്റിക്കലി അല്ലെങ്കിൽ പൊസിഷനലി നമ്മൾ ദൈവത്തിന്റെ മക്കളായി, അതായത് അവകാശിയായി. ഒരു ശിശു എല്ലാറ്റിനും അവകാശിയാണ്, പക്ഷെ വളർച്ച പ്രാപിക്കാത്തടത്തോളം കാലം അടിമയിൽ നിന്നും ഒരു വ്യത്യാസമില്ല. അതായത് ജസ്റ്റ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെടുന്നതോടുകൂടി എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുന്ന ഒരു ഒരു റോങ് അസംപ്ഷൻ നമുക്കെല്ലാം ഉണ്ട്. രക്ഷിക്കപ്പെടുന്ന സമയത്ത്, അതായത് ജസ്റ്റ് രക്ഷിക്കപ്പെടുന്ന ഒരാളും രക്ഷിക്കപ്പെടാത്ത ഒരാളും തമ്മില് ക്യാരക്ടറിൽ അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്, അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. ബട്ട് രക്ഷിക്കപ്പെട്ട ആൾക്ക് ഈ നന്മയിലേക്ക് വളർന്നു വരാനുള്ള പൊട്ടൻസി ഉണ്ട്, അല്ലെങ്കിൽ അകത്ത് ബീജമുണ്ട്, എന്തിന്റെ വിത്തുണ്ട്. അതാ നമ്മൾ വായിക്കുന്നത് ജെയിംസ് 1:21 വായിക്കുമ്പോ, ഒന്ന് വായിക്കും ജെയിംസ് 1:21 അതിനാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ച ദുഷ്ടതയും ഉപേക്ഷിച്ച് നിങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നതും നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്നതുമായ ദൈവവചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. അതായത് അതിനാൽ എല്ലാ അശുദ്ധിയും, അത് ഇതിനകത്ത് ഈ സീഡുള്ള ആൾക്കാരോട് പറയുന്നത്, എല്ലാ അശുദ്ധിയും വർദ്ധിച്ച ദുഷ്ടതയും ഉപേക്ഷിച്ച് നിങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്നതുമായ ദൈവവചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. ദി മോർ യു ആർ യീൽഡിങ് ടു ദി സീഡ് ഇൻ സൈഡ്, ആ സീഡിന്റെ ക്യാരക്ടറിലേക്ക് വളർന്നു വരും. അല്ലെങ്കിൽ ഈ സീഡുണ്ട്, നമുക്ക് ദൈവത്തിന്റെ പൈതലായി തീർന്നു, വളരാനുള്ള ആ സാദൃശ്യത്തിലേക്ക് വളരാനുള്ള പൊട്ടൻസി ഉണ്ട്, പക്ഷെ ക്യാരക്ടർ എന്താ? അതിനാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ച ദുഷ്ടതയും, ഇതെല്ലാ മനുഷ്യന്റെയും ക്യാരക്ടറാണ്, എല്ലാ അശുദ്ധിയും വർദ്ധിച്ച ദുഷ്ടത എല്ലാ മനുഷ്യർക്കുണ്ട്. പക്ഷേ കർത്താവിലോട്ട് തിരിഞ്ഞവൻ അതെല്ലാം ഉപേക്ഷിച്ചു, ഇനി വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളിൽ വിതയ്ക്കപ്പെട്ടിരുന്ന ഈ വചനത്തെ എന്ത് ചെയ്യണം? വിനയപൂർവ്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യീൽഡിങ് ടു ദി വേർഡ്. അത് ദി മോർ യു ആർ യീൽഡിങ്, മോർ യു വിൽ ബി ട്രാൻസ്ഫോംഡ്. അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ള ആ സകല വർദ്ധിച്ച ദുഷ്ടതയും സകല കാപട്യവും 10 വർഷം കഴിയുമ്പോഴും കാണും, 20 വർഷം കഴിയുമ്പോഴും കാണും, 30 വർഷം കഴിയുമ്പോഴും കാണും, നത്തിങ് വിൽ ഹാപ്പൻ. അത് ജെയിംസ് 1:21 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാ, അതായത് therefore lay aside എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക, lay aside
ഓൾ ഫിൽത്തിനെസ് ആൻഡ് ഓവർഫ്ലോ ഓഫ് വിക്കറ്റ്നെസ് നമുക്ക് നമ്മൾ ഇന്ന് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്കറ്റ്നെസ് അല്ല സൽസ്വഭാവം അല്ല നോ നാച്ചുറലി എല്ലാ മനുഷ്യനിൽ നിന്നും ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരം ഓവർഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ദി ഓവർഫ്ലോ ഓഫ് വിക്കറ്റ്നെസ് ആൻഡ് റിസീവ് വിത്ത് മീക്ക്നെസ് ദി ഇംപ്ലാന്റഡ് വേർഡ് ഇംപ്ലാന്റ് ചെയ്തേക്കും അതിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ സൈഗോട്ട് ഫോം ചെയ്യുന്ന പോലെ ഒരു സൈഗോട്ട് ഫോം ചെയ്താൽ അത് നോർമലായിട്ട് അതിന് കിട്ടേണ്ട നറിഷ്മെന്റും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ ആ സൈഗോട്ട് വിത്തിൻ ഫ്യൂ വീക്ക് ഓഫ് ഫ്യൂ മന്ത്സ് അത് പോകും ഇല്ലാതായി തീരും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗർഭം അലസി പോകുന്ന പറയുന്ന പോലെ ആയിത്തീരും ദി ഇംപ്ലാന്റഡ് വേർഡ് വിച്ച് ഈസ് ഏബിൾ ടു സേവ് യുവർ സോൾസ് അപ്പൊ വേർഡ് ഇംപ്ലാന്റഡ് ആയിട്ടുണ്ട് അത് നമ്മളെ എല്ലാ ഐശ്വര്യത്തിലേക്കും വളർത്തിക്കൊണ്ട് വരാൻ ഏബിൾ ആണ് ബട്ട് വി ആർ ടു എന്തിനാണ് എഴുതിയിരിക്കുന്നത് യീൽഡ് which is able to save your therefore lay aside all filthiness and overflow of wickedness and receive with meekness the implanted word appo nammal naaluvichu nokku ippo kurisha kadana kallan rakshikapettathu oru nalladum cheyidittalla a word implanted aayi adine devathinte vajana sweekarichu adine yield cheyidu appo rakshikapettu swargathine avakashi aayi theerdu kallane sambandhichu adhe poolle growth devam expect cheyidittilla kaaranam bhoomiyilekku irakki vittilla jeevikkanayittu at the same time namukku devam aayisu vannekkunna endrin vendita എന്തിനുവേണ്ടിയാണ് അല്ലെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആണോ അല്ലെ എന്തിനു നമ്മുടെ ആയുസ് എന്തിനാന്ന് നമ്മൾ അറിഞ്ഞില്ലേ പറ്റും എന്തിനുവേണ്ടി ആയുസ് അല്ല കർത്താവിന്റെ ക്യാരക്ടറിലേക്ക് വളരാൻ വേണ്ടിയിട്ടാ കാരണം നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവിടെ ജീവിക്കാനുള്ള ട്രെയിനിങ് അദ്ദേഹം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതായത് നീതി നിവസിക്കുന്ന ഒരു രാജ്യത്ത് സത്യവും നീതിയും മാത്രമുള്ള ഒരു ലോകത്തില് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് സത്യത്തിലും നീതിയിലും സെൽഫായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ട്രെയിൻഡ് ആകാത്തവർക്ക് ആ പുതിയ ആകാശത്തിലും ഭൂമിയിലും അതുപോലെയുള്ള ഒരു കണ്ടീഷനിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് ദൈവം ആയുസ് തരുന്നത് ഓരോ ദിവസവും പുത്രന്റെ സാദൃശ്യത്തിലേക്ക് താതാൽമ്യം പ്രാപിക്കാൻ വേണ്ടി റോമൻസ് 8 വേഴ്സ് 29 നമുക്കറിയാവുന്നതാണ് സെക്കൻഡ് കൊരിന്ത്യൻസ് 3 വേഴ്സ് 17 ഇതിലെല്ലാം പറയുന്നത് അതായത് കൺഫോമിങ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ പത്രോസിന്റെ ലേഖനത്തിൽ പറയാണ് അവന്റെ കാൽച്ചൂടുകളെ പിന്തുടരാനായിട്ട് അവൻ നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു പക്ഷേ രക്ഷിക്കപ്പെടുന്ന പല ആൾക്കാർക്കും നമ്മൾ എന്തിനാ രക്ഷിക്കപ്പെട്ടേക്കുന്നതെന്ന് അറിയില്ല അതായത് കർത്താവിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ അതായത് ഇത്രയും കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവം അങ്ങനെ ഡയറക്റ്റ് ഉത്തരം തരില്ലായിരുന്നു ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും കാരണം ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശികളുമാണ് ഈ അവകാശം മരിച്ചു കഴിഞ്ഞ് കിട്ടേണ്ട അവകാശം ഇപ്പൊ കിട്ടാനായിട്ട് പൊതുവെ ആൾക്കാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നോ അതായത് നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നത് പുത്രന്റെ സ്വരൂപത്തിലേക്ക് താതാൽമ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് ചെയ്തുകൊണ്ടേയിരിക്കും 2 കൊരിന്ത്യർ 3:17 വായിക്കുമ്പോ നമ്മൾ 17 തുടങ്ങി കർത്താവാണ് ആത്മാവ് കർത്താവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് കർത്താവിന്റെ മഹത്വത്തെ മൂടുപടമില്ലാത്ത മുഖം കൊണ്ട് ദർശിക്കുന്ന നാം എല്ലാവരും അവന്റെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് അരൂപിയായ കർത്താവ് വഴിയാണ് സംഭവം അപ്പം ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് ദൈവം ഇസ് ഓൾ പവർഫുൾ ഓൾ മൈറ്റി ഓൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് അതിനെക്കുറിച്ച് കർത്താവ് ബോധേഡ് ആണോ ഇന്നോ വെനെവർ വി നീഡ് ഹി വിൽ പ്രൊവൈഡ് ഇറ്റ് ദ ടൈം ഓഫ് നീഡ് ഹി വിൽ പ്രൊവൈഡ് അല്ലെങ്കിൽ ഇനി എൻ്റെ കൊച്ച് ഇനി 10 വർഷം കഴിയുമ്പോൾ അവൻ്റെ കാര്യം നോക്കണമെങ്കിൽ ഞാൻ ഇന്നേ അല്ലെ മനുഷ്യൻ മനുഷ്യരായിട്ടുള്ള മാതാപിതാക്കൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ നമ്മുടെ കൊച്ചിന് 15 വയസ്സാകുമ്പോഴുള്ള നീഡിന് വേണ്ടി കാരണം അവർ 5 വയസ്സാകുമ്പോഴേ സമ്പാദിക്കും ഇറ്റ്സ് ഗുഡ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരുതണം സമ്പാദിക്കണം എന്നൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ഗുഡ് തീർച്ചയായിട്ടും അറ്റ് ദി സെയിം ടൈം നമുക്കൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള നീഡിന് വേണ്ടി ദൈവം ഇപ്പോഴേ കരുതി വെക്കുമോ നോ അറ്റ് ദി ടൈം ഓഫ് നീഡ് അതാ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഗോഡ് ഈസ് ദി വൺ ഹു പ്രൊവൈഡ് അറ്റ് ദി ടൈം ഓഫ് നീഡ് 46 വായിക്കുമ്പോൾ ഗോഡ് ഈസ് എ വെരി പ്രസന്റ് ഹെൽപ്പ് അറ്റ് ദി ടൈം ഓഫ് നീഡ് അപ്പൊ ഇതിൽ നമ്മൾ വായിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്ന കൊറിയന്ത്യൻ ചർച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊണ്ടുവരുന്നതാണ് അപ്പൊ അവിടെ ഇപ്പൊ ക്രയത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ പോള് തീത്തോസിനോട് പറയാ ക്രയത്തില്
ക്രയത്തിലുള്ളവർ എങ്ങനെയാ? അവര് മടിയന്മാരാണ്, നുണയന്മാരാണ്, പെരുവയറന്മാരാണ്. ക്രയത്തിലെ ജനറൽ പബ്ലിക്കിനെ കുറിച്ച് അല്ല പോൾ പറയുന്നത്. അതായത് ഈ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു വരുമ്പോ, രക്ഷിക്കപ്പെട്ടു വരുന്നവർക്കെല്ലാം എന്തൊക്കെയുണ്ട്? ആ രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ക്യാരക്ടറും ഉണ്ട്. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ പഴയ മനുഷ്യൻ തിയറട്ടിക്കലി നമ്മൾ ട്രാൻസ്ഫോംഡ് ആയി, അല്ലെ, പൊസിഷനലി നമ്മൾ ദൈവത്തിന്റെ മക്കളായി. പക്ഷെ ക്യാരക്ടർ വൈസ് വി ആർ സെയിം ആസ് ബിഫോർ. പണ്ടത്തെ ഡ്രീമുകൾ തന്നെയായിരിക്കും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കി പുത്രന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്ത് തുടർമാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവം അത് ചെയ്യും. അപ്പൊ നമ്മൾ ദൈവത്തോട് മല്ലടിച്ചാൽ, ദി മോർ യു ആർ റെബല്യസ്, എന്താ പറയുന്നത്, വർക്ക് ദൈവത്തിന് ഡിഫിക്കൽട്ട് ആവും. അല്ലെങ്കിൽ പൗലോസിനോട് പറഞ്ഞു, മുള്ളാണിക്കിട്ട് തൊഴിച്ചാൽ കാലിന് നോവും. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനം വളരെ ഈസി ആവും, നമുക്കും വളരെ ഈസി ആവും. ഈ ഫസ്റ്റ് തെസലോണിയൻസ് 5:24 വായിക്കുമ്പോൾ, ഫസ്റ്റ് തെസലോണിയൻസ് 5:23 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും ഉറപ്പായിട്ടും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിൽ നിങ്ങളുടെ അരൂപിയും ആത്മാവും ശരീരവും കുറ്റമറ്റതും നിർമ്മലവുമായി തീരട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അടുത്ത സെന്റൻസ് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാടാ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനത് നിറവേറ്റും. ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു റിബൽ. കാരണം ഹി വിൽ ബ്രിങ് ഇറ്റ് ടു പാസ്. എന്ത് നിറവേറ്റും എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് അച്ചടിയുടെ മനസ്സിലാകുന്ന ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ആഗമനത്തിൽ നിങ്ങളുടെ അരൂപിയും ആത്മാവും ശരീരവും എങ്ങനെയാക്കി തീർക്കും? കുറ്റമറ്റതും നിർമ്മലവും ആയി തീരട്ടെ. വിഷ് ചെയ്യുവാണ്, അവനത് നിറവേറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ വിൽഫുള്ളി ഈൽഡ് ചെയ്യുവാണെങ്കിൽ ദെർ ഇസ് നോ കോൺഫ്രണ്ടേഷൻ വിത്ത് ദി ലോർഡ്, അല്ലെങ്കിൽ ദൈവമായിട്ട് പ്രശ്നമായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ ബുദ്ധി ഉണ്ടെങ്കിൽ അത് സ്പിരിച്വൽ വിസ്ഡം. കാരണം ദൈവത്തോട് മല്ലടിക്കാനുള്ള ശേഷി നമുക്കില്ല. ഈ ലോർഡ് സപ്പറുമായിട്ടുള്ള ബന്ധത്തില് കൊറിന്തോസുകാർ കഴിയുമ്പോൾ ഫസ്റ്റ് കൊറിന്ത്യൻസ് 10 അതിന്റെ 20 തുടങ്ങി വായിക്കുമ്പോ, ഫസ്റ്റ് കൊറിന്ത്യൻസ് 10:20 തുടങ്ങി വായിക്കുമ്പോ, വിജാതീയർ യാഗം കഴിക്കുമ്പോൾ പിശാചികൾ കാണും, ദൈവത്തിനല്ല സമർപ്പിക്കുന്നത് എന്നാണ് എന്റെ വിവക്ഷ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കൊറിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോ മോസ്റ്റ്ലി ഇൻ ബിറ്റ്വീൻ ഇടവിട്ട് പൗലോസ് എന്തിനെ കുറിച്ചൊക്കെ എഴുതുന്നേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ. നോക്ക്, പിശാജ് ഒരു ചർച്ചാ വിഷയ. 1 കൊരിന്ത്യസ് ഇവിടെ എഴുതിയേക്കാണ്, ജാതികൾ യാഗം കഴിക്കുമ്പോൾ പിശാചുക്കൾക്കാണ്, നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൊരിന്ത്യ സഭയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയാം, നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്ക്, യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച് ജീവിക്കുന്ന ഒരാളോട് നിങ്ങൾ പിശാചിന്റെ പങ്കാളികളാകുന്നതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട പോലും ആവശ്യമില്ല, ഉണ്ടോ? പക്ഷെ വേറെ ഒരു ലേഖനത്തിലും ഈ ചർച്ചാ വിഷയമില്ല. റോമാ ലേഖനമുണ്ട്, എഫേസ് ലേഖനമുണ്ട്, കൊളോസ് ലേഖനമുണ്ട്, തെസലോനിക്കൻ ലേഖനമുണ്ട്, തീത്തോസ് ഉണ്ട്, തിമോത്തി ഉണ്ട്. ഓൺലി ഇൻ കൊറിന്ത്യൻസ് ഹി ഈസ് ടെല്ലിങ് നിങ്ങൾ പിശാചുക്കളുടെ പാനപാത്രത്തിൽ പങ്കാളികളാകരുത്. കാരണം ഇവർ അത്രയേറെ ഒരു ഡെമോണിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ഇവര് ഈ ഒഴിച്ചു കളയേണ്ട അല്ലെ വർദ്ധിച്ച ദുഷ്ടതയും കാബട്ടി ഇതിൽ നിന്ന് ഇവര് മോചിതരായിട്ടില്ല. നിങ്ങൾ എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ പാനപാത്രവും ഒപ്പം പിശാചുക്കളുടെ പാനപാത്രവും നിങ്ങൾക്ക് കുടിക്കാൻ സാധ്യമല്ല. കർത്താവിന്റെ മേശയിലും ഒപ്പം പിശാചിന്റെ മേശയിലും പങ്കാളികളാകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അടുത്ത സെന്റൻസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നാം കർത്താവിനെ പ്രകോപിപ്പിക്കണമോ, നാം അവനേക്കാൾ ശക്തരോ? നമ്മൾ കർത്താവിനെ പ്രകോപിപ്പിക്കാൻ പോയാലുള്ള കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നാം കർത്താവിനെ പ്രകോപിപ്പിക്കണമോ? അതായത് ഈ പിശാചുമായിട്ടുള്ള എനി ട്രാഫിക്കിങ്, എനി ആക്സസ്, എനി പിശാചിന്റെ രാജ്യത്തിലേക്ക് നമുക്ക്
അക്സസ് കിട്ടുന്ന എല്ലാ റൂട്ട്സും നമ്മൾ ബ്ലോക്ക് ചെയ്തില്ല എങ്കിൽ ഇവിടെ എഴുതിയേക്കുവാണ് നാം കർത്താവിനെ അത് കർത്താവിനെ പ്രകോപിപ്പിക്കുന്ന കാര്യമായിരിക്കും. അതായത് ദി ട്രൂ ടീച്ചിങ് ഓഫ് ദി ബൈബിൾ, അതിന് നിരക്കാത്ത എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് ആൻ ആക്സസ് ടു ദി ഡെമോണിക് കിങ്ഡം. അതവിടെ പൗലോസ് പറയുന്നത് പിശാചുമായിട്ട് നിങ്ങൾക്ക് ഒരു ആക്സസ് ഉണ്ടാകാൻ പാടില്ല, കർത്താവിനെ പ്രകോപിപ്പിക്കണമോ നാം അവനേക്കാൾ ശക്തരോ. അപ്പൊ തെസ്സലോണിക്കൽ ലേഖനത്തിൽ നമ്മൾ കണ്ടു ദി ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ക്രിസ്തുയേശുവിന്റെ ദിനത്തിൽ എങ്ങനെയാണോ കുറ്റമറ്റതും പൗത്രീകരിക്കപ്പെട്ടതും ആകണം. കർത്താവ് വിശ്വസ്തനാണ്, അവനത് നിറവേറ്റും. അപ്പൊ നമ്മളതിന് വീൽഡ് ചെയ്ത് കൊടുത്താൽ കർത്താവിന്റെ ജോലി വളരെ ഈസി ആയിരിക്കും. കർത്താവിനെ പ്രകോപിപ്പിക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടോന്ന പൗലോസി വഹിക്കുന്നത്. ഈ സെക്കൻഡ് കൊരിന്ത്യൻ 7:1 വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വാഗ്ദാനങ്ങൾ ഉള്ളത് കൊണ്ട് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകൃതരാകാം, ദൈവഭയത്താൽ നമ്മുടെ വിശുദ്ധിയെ പരിപൂർണമാക്കാം. ദാറ്റ് ഈസ് ദി ഗോൾ. അതായത് ഈ വാഗ്ദാനങ്ങളുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം നമുക്കറിയാം. അതായത് നമ്മൾ നമുക്ക് കൊരിന്ത സഭയെ കുറിച്ച് നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് ഒരു പഠനം എന്നുള്ളതല്ല. കൊരിന്തോസുകാരോട് പ്രത്യേകം ഇവിടെ പറയുന്നത് എന്താ, 2 കൊരിന്തോസുകാർ അധ്യായത്തിൽ പറയുകയാണ്, അവിശ്വാസികളോട് കൂട്ടുചേരരുത്, ധർമ്മത്തിന് തിന്മയോട് എന്ത് ബന്ധം. കാരണം ഇവർ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വന്നവരാ, പക്ഷേ ഇവരുടെ ആ റിലേറ്റീവ്സ് എല്ലാം പകുതി രക്ഷിക്കപ്പെട്ടുള്ളൂ. റിലേറ്റീവ്സ് അമ്പലത്തിൽ ഒരു ഉത്സവത്തിന് വിളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരും പോവും. അതല്ലേ പറഞ്ഞിരിക്കുന്നത്, നീ വിഗ്രഹത്തിന്റെ ദേവാലയത്തിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ ക്ഷേത്രത്തിൽ നീ ഭക്ഷണത്തിനിരിക്കുന്നു അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അവിടെ പോയി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പൊ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് അവിടെ. ശരി, അവിടെ പോയി ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ എനി ഫുഡ് യു ക്യാൻ ഈറ്റ്, കാരണം ദർ ഈസ് നോ ഐഡൽ, ലോകത്തിലൊരു ഐഡലും ഇല്ല, കാരണം ദൈവം ഒന്നേ ഉള്ളൂ എന്നും ഏക ദൈവം അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ വിഗ്രഹത്തെ ഉണ്ടാക്കിയ കല്ല് നമ്മുടെ ദൈവം ഉണ്ടാക്കിയതാ, വിഗ്രഹത്തെ ഉണ്ടാക്കിയേക്കുന്ന മരം നമ്മുടെ ദൈവം ഉണ്ടാക്കിയതാ. അതാണ് Psalm 24 അപ്പോൾ അവിടെ കോട്ട് ചെയ്യുന്നത്. Psalm 24 എന്ന് വായിക്കുമ്പോ 1 വായിക്കുമ്പോ ഭൂമിയും അതിലെ സമസ്തവും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. അതെ, ഭൂമിയും അതിലെ സമസ്തവും, കല്ലായാലും മരമായാലും ഇതിനകത്തുള്ള സകല മനുഷ്യരും, ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. അപ്പോ വിഗ്രഹം എന്ന് ഒന്ന് ഇല്ല എന്നും വിഗ്രഹാർപ്പിതം എന്നൊന്നും ഇല്ല എന്നും ആർക്കറിയാം, നമുക്കറിയാം എന്നുള്ളതല്ല, പരിജ്ഞാനം ഉള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പൊ അതാ അവിടെ പോള് പറയുന്നത്. അങ്ങനെ പരിജ്ഞാനമുള്ള ഒരാള് അവരുടെ റിലേറ്റീവ് അവരുടെ ഒരു സദ്യക്ക് വിളിച്ചു, അമ്പലത്തിൽ വെച്ച ഈ ഫുഡൊക്കെ അവരുടെ വിഗ്രഹത്തിന് ഓഫർ ചെയ്തതാ. അപ്പോ ഈ ആൾക്കറിയാം വിഗ്രഹവും ഇല്ല വിഗ്രഹാർപ്പിതവും ഇല്ല, അത് ഏത് തീർത്ഥാടന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ലഡുവോ അല്ലെങ്കിൽ വെഞ്ചരിച്ച വെള്ളമോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് കനോട്ട് മേക്ക് എനി ഡിഫറൻസ്. അപ്പൊ ആ ആൾ പോയിരുന്നു ഭക്ഷിച്ചു. ഇത് ഈ സത്യമൊന്നും അറിയാൻ വയ്യാത്ത ഒരാൾ നോക്കി അവിടെ നോക്ക്, അവിടുത്തെ ഉപദേശി അല്ലെ, അവിടെ എത്ര നല്ലപോലെ ബൈബിൾ അറിയാവുന്ന സത്യം അറിയാവുന്ന ഒരാൾ അദ്ദേഹം പോകാറുണ്ട്. ദാറ്റ് മീൻസ് സംതിങ് ഹോളി, പ്രത്യേകതയുണ്ട് അവിടുത്തെ ഈ ഓഫേർഡ് സാധനത്തിന്. ഇങ്ങനെ പോയി വളരെ ഭവ്യതയോടുകൂടി അത് കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാ ഡെമോണിക് അറ്റാക്കും എല്ലാ പിശാചിന്റെ ഉപദ്രവം ഇങ്ങനെ വരും. അതാ പൗലോസ് അവിടെ പറയുന്നത്. അപ്പൊ ഇവര് വിഗ്രഹാർപ്പിതം കഴിക്കുന്നവരുണ്ട് കൊരിന്ത സഭയില്. ദെൻ ഇൻ കൊരിന്ത ചർച്ചിന്റെ ഇത്തിരിയോടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ആദ്യ ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ പോൾ അവിടെ, കാരണം ഇത് റോം ഗ്രീക്ക് രാജ്യമാണ്, ഗ്രീക്ക് ഭരണത്തിന് കീഴിലുള്ള സ്ഥലമാണ്. നമുക്ക് ഗ്രീക്കുകാരെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കാരണം ഹോമറിന്റെ ഇലിയഡ്, സോക്രട്ടീസ്, പ്ലേറ്റോ, അതായത് ഏൻഷ്യന്റ് വേൾഡിലെ എല്ലാ ഗ്രേറ്റ് തിങ്കേഴ്സും ഗ്രീക്ക് തിങ്കേഴ്സാണ്. അതായത് ഇപ്പൊ നോക്കി മോഡേൺ മെഡിസിൻ, ഇത് ഗ്രീക്കുകാരുടെ, അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഗ്രീക്കുകാരുടെ, അതായത് ലോകത്തിലെ എല്ലാ ഗ്രേറ്റ് അച്ചീവ്മെന്റ്സും ഗ്രീക്കുകാരുടെയാണ്. അവരുടെ ഫിലോസഫി, അരിസ്റ്റോട്ടില്, പ്ലേറ്റോ, ഈ കാര്യങ്ങൾ ഇതെല്ലാം അവരുടെയാണ്. ദെൻ ഈ സ്റ്റോയിക് ചിന്തകര്, ദെൻ സ്റ്റോയിക്ക് മറ്റേ ഓപ്പോസിറ്റ് എപ്പിക്യൂറിയൻ, എല്ലാം ഗ്രീക്കുകാരുടെ. അപ്പൊ ഇതില് അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുകയാണ് ഒന്ന് കുറഞ്ഞ സ്വന്തം അധ്യായം എടുക്കുമ്പോൾ, അതൊന്ന് വായിക്കുന്നല്ല, 1:18 വായിക്കുമ്പോൾ, ആരും നാശത്തിലാഴുന്നവർക്ക് കുരിശിന്റെ സന്ദേശം ഭോഷത്വമാണ്,
രക്ഷിക്കപ്പെടുന്നവരായ നമുക്കോ ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ ഗ്രീക്ക് ദേവന്മാരെല്ലാം നമ്മുടെ ഇന്ത്യൻ ദേവന്മാരെ പോലെയാ. അതായത് ശക്തിയുടെ ദൈവമുണ്ട്, മല എടുത്തുകൊണ്ട് പോകുന്ന ദൈവമുണ്ട്, ഹെർക്കുലീസ് ശക്തിയുടെ ദൈവമാണ്. അല്ലെ, ഇങ്ങനെ അതായത് ഡിഫീറ്റ് വാങ്ങിക്കുന്ന ഒരു ദൈവവും ഗ്രീക്കിലില്ല. എല്ലാം എന്താ പറയുന്നപ്പം അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാത്ത ആരും ദൈവങ്ങളല്ല ഗ്രീക്ക് കൾച്ചറിൽ. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പോലെ തന്നെയാണ്. അതായത് അവിടെ ഹനുമാൻ ശക്തിയുടെ പ്രതീകമായിട്ടുണ്ട്. ഇനിയിപ്പോ ലക്ഷ്മി ധനം കൊടുക്കും, ദെൻ ഗണപതി അത് ചെയ്യും, ഇങ്ങനെ ഇതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഓരോ പോർട്ട്ഫോളിയോ ഉണ്ട്. എല്ലാ ദേവന്മാരും ഭയങ്കര ശക്തന്മാരാ. അപ്പൊ ഇവിടെ ഈ സുവിശേഷം പറഞ്ഞപ്പോ ഈ ദൈവത്തെ റോമൻ ഗവർണർ കുരിശ് തൂക്കിക്കൊന്നു. അതാണ്. അപ്പൊ ഗ്രീക്കുകാരെ സംബന്ധിച്ച് ഈ അതായത് ഇങ്ങനെ ഡിഫീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ദൈവത്തിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും രക്ഷപ്പെടും എന്നുള്ള പ്രസംഗം അവരെ സംബന്ധിച്ച് അട്ടർ ഫൂളിഷ്നെസ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നാശത്തിലാഴുന്നവർക്ക് കുരിശിന്റെ സന്ദേശം പോഷത്തരമാണ്. രക്ഷിക്കപ്പെടുന്നവരായ നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും. കാരണം ഈ ഗ്രീക്കുകാർക്ക് ഭയങ്കര ഈഗോയിസ്റ്റിക് അവര്. അതായത് ഗ്രീക്കുകാരെന്ന് പറഞ്ഞാല് ഭയങ്കര ഈഗോയിസ്റ്റിക്. അവര് സ്പെഷ്യൽ ഒരു സെലക്ടഡ് ആൾക്കാരാണ്. അലക്സാണ്ടർ ഗ്രേറ്റ് ഒക്കെ അതിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഗ്രീക്കുകാരല്ലാത്തവരെല്ലാം ഇത്തിരി അവരെ ബാർബേറിയൻസ് എന്ന് അവര് വിളിക്കുന്നത്. ഗ്രീക്കുകാരല്ലാത്തവരൊക്കെ ബാർബേറിയൻസ് അല്ലെങ്കിൽ അധകൃതരാ. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയാണ്, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിരുപയോഗമാക്കും. വിജ്ഞാനി എവിടെ, വേദജ്ഞൻ എവിടെ, ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ദൈവം ആ കോണ്ടെക്സ്റ്റിലായി ഇപ്പോൾ പ്രത്യേകം കൊരിന്തോസുകാർക്ക് എഴുതിയിരിക്കുന്നത്, ദൈവം ഐഹിക വിജ്ഞാനത്തെ ഭോഷത്വമാക്കിയില്ലേ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭോഷത്വത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം പ്രസാദിച്ചു. ഈ റോമിലെ ഇന്നുള്ള റോമിലെ ഒരു മ്യൂസിയത്തില്, അതായത് ഒരു കുരിശില് ഒരു മനുഷ്യന്റെ ശരീരവും കഴുതയുടെ തലയുള്ള ഒരാളെ തൂക്കിക്കൊന്നേക്കുന്നതിന്റെ പണ്ടത്തെ അന്ന് ഈ ഗ്രീക്കുകാര് ഈ സുവിശേഷത്തെ കളിയാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തത്. അതായത് മനുഷ്യന്റെ ശരീരവും കഴുതയുടെ തലയുള്ള ഒരു വിചിത്ര ജീവിയെ കുരിശ തൂക്കിയേക്കുന്നതിന്റെ ഒരു പടം ഇപ്പൊ റോമൻ മ്യൂസിയത്തില്, റോമക്കാരുടെ മ്യൂസിയത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കാരണം അതിനെ അതായത് പരിഹസിച്ചേക്കുന്ന, അതായത് യഹൂദരുടെ അല്ലെ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ പരിഹസിക്കാൻ വേണ്ടി അവരുണ്ടാക്കി. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാ കൊരിന്തോസുകാര്. അതുകൊണ്ടാണ് അവർ പ്രത്യേകമായിട്ട് പോൾ എഴുതിയേക്കുന്ന, ദൈവം ഐഹിക വിജ്ഞാനത്തെ, അതായത് ഗ്രീക്കുകാരുടെ വിജ്ഞാനത്തിന് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വാല്യൂ ഇല്ല എന്നുള്ള കാര്യ കൊരിന്തോസുകാരോട് പറയുന്നത്. ദൈവം ഐഹിക വിജ്ഞാനത്തെ ഭോഷത്വമാക്കിയില്ലേ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം, ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം, അതായത് ഗ്രീക്കുകാരാവര്, ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭോഷത്വം, അത് അവരെ സംബന്ധിച്ച് ഭോഷത്വം. കാരണം യഹൂദരുടെ ഗുരുവായിട്ട് വന്ന ഒരാള് അല്ലെ ദൈവമാണ് അവകാശപ്പെട്ട ആളെ റോമാക്കാർ തൂക്കിക്കൊന്നു. അപ്പൊ ഈ തൂക്കിക്കൊന്ന അല്ലെ ഈ ക്രിസ്തു തൂക്കപ്പെട്ടു എന്നുള്ള അവർക്കെല്ലാം അറിയാം. ഈ ആളിൽ വിശ്വസിച്ചാല് നിത്യജീവനുണ്ടെന്നും രക്ഷയുണ്ടെന്നും പറഞ്ഞേക്കുന്ന കാരണം കൊണ്ട് അതാണ് ഇവരിതിനെ ഭോഷത്വം എന്ന് വിളിച്ചേക്കുന്നതുകൊണ്ട് പോള് പ്രത്യേകം പറയുന്നത്, ദൈവത്തെ അറിഞ്ഞില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭോഷത്വത്തിലൂടെ. അപ്പൊ ഈ പ്രസംഗിക്കുന്ന ഭോഷത്വമെന്ന് പൗലോസ് വിചാരിച്ചിട്ടല്ല അവര് വിളിക്കുന്നതിന് ഭോഷത്വം. ഭോഷത്വം അവരെ സംബന്ധിച്ച്, കാരണം ഇവരുടെ ദൈവത്തെ തൂക്കിക്കൊന്നു, മനുഷ്യൻ തൂക്കിക്കൊന്ന ദൈവം. ഇങ്ങനെ ആൾക്കാർ പറയാറില്ലേ, ഖുദ്കോ നൈം ബെച്ച് പായ ഫിർ കൈസെ ദൂസരേക്കോ ബെച്ചായിക, നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് തന്നെത്താൻ രക്ഷിക്കാൻ പറ്റാത്ത. യഹൂദ പ്രധാന പുരോഹിതന്മാർ പറയുന്നില്ലേ, നീ അനേകം രക്ഷിച്ചു, നീ നിന്നെ തന്നെ രക്ഷിക്കുന്ന ദൈവമായിട്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് തന്നെയായിരുന്നു ഗ്രീക്ക് കൺസെപ്റ്റ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭോഷത്വത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം പ്രസാദിച്ചു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ അവർക്ക് വിജ്ഞാനമാണ്. കാരണം അവരുടെ ട്രഡീഷണലി അവർ ബുദ്ധിമാന്മാരാണ്, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നുള്ള അഹങ്കാരമുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നു, ഞങ്ങളോ ക്രൂശിതനായ ക്രിസ്തുവിനെ ഉദ്ഘോഷിക്കുന്നു. അത് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഫോഷത്വമാണ്. അവർ കണ്ടിന്യൂ ടു മേക്ക് ഇറ്റ് ആസ് എ ഫൂളിഷ് മെസ്സേജ്.
വിജാതിയർക്ക് ഭോഷത്വമാണ്. എന്നാൽ വിളിക്കപ്പെട്ടവർക്ക്, നമുക്ക്, അവർ യഹൂദരാകട്ടെ ഗ്രീക്കുകാരാകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാകുന്നു. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനവും ദൈവത്തിൻ്റെ ദൗർബല്യം മനുഷ്യരുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയുമാകുന്നു. അതുകൊണ്ട് ഇവർ വലിയ വിജ്ഞാനികളായതുകൊണ്ട് എൻ്റെ 2:1 പൗലോസ് പറയാണ്, സഹോദരൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് വാഗ്വൈഭവത്തോടു കൂടിയോ വിജ്ഞാനത്തോടു കൂടിയോ ദൈവത്തിൻ്റെ രഹസ്യം പ്രഘോഷിച്ചുകൊണ്ടല്ല. കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ, ക്രൂശിതനായ അവനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതായത് പ്യുവർലി ഫൂളിഷ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഗ്രീക്കുകാർക്ക് പൗലോസ് കൊടുത്തത്. 3 വരുമ്പോൾ 3:19, ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്, കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ വിജ്ഞാനികളെ അവരുടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നു. മാത്രമല്ല വിജ്ഞാനികളുടെ മനോഗതങ്ങൾ നിഷ്ഫലങ്ങൾ എന്ന് കർത്താവ് അറിയുന്നു. അപ്പം ഇതിൽ ഈ അപ്പസ്തോല പ്രവൃത്തി 17 നമുക്കറിയാം, ഏദൻസിലെ പ്രസംഗത്തിൽ അവിടെ എപ്പിക്കൂറിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും ഉണ്ട്. എപ്പിക്കൂറിയൻ ചിന്തകരെന്ന് പറഞ്ഞാൽ അവർ ഈ മാറ്റർ അല്ലെങ്കിൽ എല്ലാം എറ്റേണലാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതായത് എല്ലാം മാറ്റർ എറ്റേണലാണെങ്കിൽ, ഭൂമി എറ്റേണലാണെങ്കിൽ ഇതിനൊരു സൃഷ്ടാവില്ല. അപ്പം ഇതെന്നും നിലനിൽക്കുന്നതാണ്, അത് ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അറ്റ് ദി സെയിം ടൈം മനുഷ്യൻ്റെ പരമോന്നതമായിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ പോൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്, നാം ഉയർത്തെഴുന്നേൽക്കില്ലെങ്കിൽ ലെറ്റ് എസ് ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി ബിക്കോസ് ടുമോറോ വി വിൽ ഡൈ. അത് എപ്പിക്കൂറിയൻ ചിന്തകരാണ്. എൻ സ്റ്റോയിക് ചിന്തകർ, അവർ ഈ പോളിറ്റിസമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും എല്ലാം ദൈവമാണ്. നമ്മൾ ഇന്ത്യയിൽ കേൾക്കുന്ന പോലെ തൂണിലും തുരുമ്പിലും നമ്മൾ തന്നെ ദൈവമാണ്, അഹം ബ്രഹ്മാസ്മി, നമ്മൾ ദൈവമാണ്, എല്ലായിടത്തും ദൈവമാണ്. അതാണ് ഈ സ്റ്റോയിക് ചിന്തകർ. അപ്പം ഈ അതുകൊണ്ടാണ് ഇവിടെ പോള് പറയുന്നത് ഈ വിജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ കൊടുക്കുന്നു. അപ്പം ഈ എപ്പിക്കൂറിയൻസ് അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്, എല്ലാ പ്ലഷറും കയറൂരിവിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ് എപ്പിക്കൂറിയൻസ്. അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നേക്കുന്നവരാണ് ഈ കൊറിന്തോസുകാര്. അതുകൊണ്ടാണ് നമ്മൾ 5 വരുമ്പോൾ, 5 നമ്മൾ കാണുന്നത് ലോകത്തിൽ ഒരേടത്തും ഇല്ലാത്ത സെക്ഷൽ ഇമ്മൊറാലിറ്റി കൊറിന്ത സഭയിലുണ്ട്. കാരണം അങ്ങനെയുള്ളവരെ ഇങ്ങോട്ട് കടന്നു വന്നേക്കും. നമ്മൾ വായിക്കുന്നില്ല, മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. അതായത് അവിടെ ഓരോരുത്തർക്കും പല ഭാര്യമാരുണ്ട്, അതിലൊരാള് അപ്പൻ്റെ ഒരു ഭാര്യയെ സ്വന്തമാക്കിയേക്കാം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതായത് അല്പം പുളിമാവ് ഇത് മുഴുവനെ നശിപ്പിക്കും, അതുകൊണ്ട് ആ പാപം ചെയ്തവനെ ഏറ്റവും വേഗം സഭയെന്ന് അറിയില്ലേ, സഭയെന്ന് പുറത്താക്കി കളയുക. അപ്പോൾ ഈ ഒന്ന് അവരുടെ ഫിലോസഫി, ഭയങ്കര ചിന്തകർ, ബുദ്ധിമാന്മാരാന്നുള്ള ഭാവം, ഈ എപ്പിക്കൂറിയൻ ചിന്തകരുള്ള കാരണം ഉള്ളതുകൊണ്ട് കയറഴിഞ്ഞ കയർ ഊരിവിട്ട സെക്ഷൽ ഇമ്മൊറാലിറ്റി, അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർ, നമുക്കറിയാലോ രക്ഷിക്കപ്പെട്ടു വരുമ്പോഴും പഴയതിൻ്റെ കയറിയവർ ഉണ്ടാകും. അപ്പോൾ ഇവരെ ഈ കൊറിന്ത്യൻ സഭയിൽ സെക്ഷൽ ഇമ്മൊറാലിറ്റി ഉണ്ട്. ദെൻ അതിൻ്റെ 6 വായിക്കുമ്പോൾ, 6:9 തുടങ്ങി വായിക്കുമ്പോൾ, ഇനി നമ്മൾ വായിക്കുന്നത്, അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ വഞ്ചിതരാകരുത്. അസാൻമാർഗികളോ വിഗ്രഹാരാധകരോ വ്യഭിചാരികളോ സ്വവർഗ സംഭോഗികളോ കള്ളന്മാരോ അതിപലിശക്കാരോ മദ്യപന്മാരോ പരദൂഷകരോ കവർച്ചക്കാരോ ദൈവരാജ്യം അവകാശമാക്കിയില്ല, നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു. അപ്പോൾ ഈ പാപങ്ങളിലെല്ലാം ജീവിച്ചവർ ഇനി കയറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം, നമ്മൾ ഒരു പാപം മാനസാന്തരപ്പെട്ട് കീഴടക്കി കഴിഞ്ഞാൽ ആ പാപം നമ്മളിൽ വീണ്ടും വരാറില്ല പലപ്പോഴും, ഇല്ലേ? നമ്മളിനി നുണ പറയില്ല എന്ന് തീരുമാനിച്ച് കുറേ കാലം ജീവിച്ചിട്ട് പിന്നെ നുണ സ്ലിപ്പ് ഓഫ് ടൈം നുണ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ കോപിക്കില്ല, അല്ലെങ്കിൽ ഔട്ട് ബേഴ്സ്റ്റ് ഓഫ് ആങ്കർ, ദൈവം ഹെയ്റ്റ് ചെയ്യുന്നു, പിശാചിന് അവസരമാണ്. കോപിച്ചാൽ അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പിശാചിന് അവസരം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി കോപിക്കില്ല എന്ന് തീരുമാനമെടുത്തു. എത്ര നാളത്തേക്കായിരിക്കും അത്? മോസ്റ്റ്ലി 2 അല്ലെങ്കിൽ 3. അപ്പൊ ഇവര് എത്രക്കാരായിരുന്നു എഴുതിയേക്കുന്നത്? ഇവര് ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ സംഭോഗികൾ, കള്ളന്മാര്, പലിശക്കാര്, മദ്യപന്മാര്, പരദൂഷകര്, നിങ്ങൾ അത്തരക്കാരായിരുന്നു. അപ്പോൾ ആ കൊറിയൻ സഭയുടെ ആ ഒരു സെറ്റപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ളവരെല്ലാമാണ് ഇതിനകത്തിരിക്കുന്നത്. ദെൻ ഈ എപ്പിക്കൂറിയൻ ചിന്തകരുടെ, അവർ നമ്മൾ കണ്ടു മോവാബി സ്ത്രീകളുമായിട്ട് ഇവർ കൂത്താടാൻ പോയി, അല്ലെങ്കിൽ അവര് കാളക്കുട്ടിയെ ബാലാക്കി, അല്ല കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവർ തുള്ളിച്ചാടി കഴിയുമ്പോൾ, ഈ 2 ഗ്രീക്ക് വേർഡുകളാണ്, ഒന്ന് എക്സ്റ്റസി, ഒന്ന് ഓർഗി.
ഓർഗീസ്, രണ്ടും ഗ്രീക്ക് വേർഡുകൾ. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയാവുന്ന കുറച്ചൊക്കെ എന്താ അല്ല, എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റാറ്റിക് കണ്ടീഷനിലായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കും, ഈ നർക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഇനി വീഞ്ഞു കുടിക്കുന്നവർക്ക് ചെറിയ ഇതിൻ്റെ ഒരു ഇത് വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മെൻ്റൽ ബാലൻസ് പോയിട്ട് ഐ വി കള്ളു കുടിച്ച് നല്ലപോലെ ഇത് തലയ്ക്ക് കൊണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ലൂസായിട്ട് രഹസ്യമായിട്ട് വച്ചിരുന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും, ഇല്ലേ? പറയാറില്ലേ, അതാണല്ലോ നർക്കോ അനാലിസിസ്. നമുക്കറിയാം ടി ഇതിലൊക്കെയുണ്ട് നർക്കോ അനാലിസിസ് നടത്തുന്ന, നർക്കോട്ടിക് അനാലിസിസ് നടത്തുന്ന എങ്ങനെയാണ്, ആൾക്കാർക്ക് ഇത്തിരി ചെറിയ അനസ്തീഷ്യ കൊടുക്കും, ടോട്ടലി അനസ്തീഷ്യ അല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പോലീസിൻ്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ടെക്നിക്കാണ്. ചെറുതായിട്ട് അനസ്തീഷ്യ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്ഥലകാല സ്ഥലങ്ങളെല്ലാം നമ്മൾ മറന്നുപോകും, നമ്മളേത് സ്ഥലത്താണെന്ന് മറന്നുപോകും. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പം നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് ഓവർ പവർ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് നമ്മൾ ലൂസ് ടോക്ക് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഈ ഇതല്ലേ വയസ്സായ ആൾക്കാർക്ക് എന്താ പറയുക ഡിമിനിഷ്യ, ഡിമിനിഷ്യ പിടിച്ചു കഴിയുമ്പോൾ പഴയ കാര്യങ്ങൾ പുറത്തേക്ക് വരും. അപ്പം ഇതിൽ ഈ എക്സ്റ്റാറ്റിക് കണ്ടീഷൻ ഇവരുടെ ഓർഗീസിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇവരിങ്ങനെ, അതായത് ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ഡെമോണിക് പവർ, പിശാജ് ഇങ്ങനെ കയറി പിശാജിൻ്റെ ആത്മാവിനാൽ ഇതായിട്ട് ചാടിത്തുള്ളി ഒരു കണ്ടീഷനിലായി കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഇവരുടെ കൺട്രോളെല്ലാം പോയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള തുള്ളലും അത് തന്നെയാണ് ഓർഗീസ്. അതാ കാളക്കുട്ടിയുടെ മുമ്പിൽ അവരങ്ങനെ തുള്ളി, അല്ലെങ്കിൽ അത് ജാതീയ ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രീക്ക് കർത്താവിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ബി സി ടൈമിൽ നിന്നുള്ള ഗ്രീക്ക് വേർഡുകളാണ് എക്സ്റ്റസി, എക്സ്റ്റാറ്റിക് കണ്ടീഷൻ ആൻഡ് ഓർഗീസ്. ഓർഗീസ് എന്ന് അതിനോട് റിലേറ്റഡ് വേർഡാണ്, നമുക്കറിയാവുന്ന വേർഡുണ്ട് ഇറോസ്. ഇറോസ് എന്ന് പറയുന്ന എറോട്ടിക്, അത് അവരുടെ ഓർഗീസുമായിട്ട് റിലേറ്റഡാണ്. എറോട്ടിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, എറോട്ടിക് സ്പ്രേ അറിയില്ല, എല്ലാവർക്കും അറിയാവുന്ന എറോട്ടിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് അറ്റാച്ച് ടു സെക്ഷൽ ഇമ്മൊറാലിറ്റി, സെക്ഷൽ ഇമ്മൊറാലിറ്റി ആയിട്ട് ബന്ധത്തില്ല. അപ്പൊ ഇവിടെ ഈ കൊറിന്തോ സഭ എന്ന് പറയുന്ന ഇതിൽ നിന്ന് വന്നാൽ അവിടെ അവർ എക്സ്റ്റാറ്റിക് കണ്ടീഷൻ എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് പോൾ പ്രത്യേക എഫേഷ്യൻസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് നിങ്ങൾ ഈ എക്സ്റ്റാറ്റിക് കണ്ടീഷനിൽ വരേണ്ടത് വീഞ്ഞു കുടിച്ചിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉന്മ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് വരേണ്ടത് നിങ്ങൾ ആ സന്തോഷത്തിൽ വരേണ്ടത് വീഞ്ഞു കുടിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിനല്ല. റോമൻസ് നമ്മൾ വായിക്കുന്നു സ്വർഗരാജി എന്ന തീനും കൂടിയും അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷ. പക്ഷെ ഈ കൾച്ചറിലെല്ലാം സന്തോഷമുണ്ട്, ടെമ്പററി സന്തോഷങ്ങളെല്ലാം വരുന്നത് ഒന്നുമില്ല വീഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ ഡാൻസ് കളിച്ച്, ഇതെല്ലാം ഡെമോണിക് ഇൻസ്പയർഡ്. അതുകൊണ്ടാണ് കൊറിന്ത്യൻ ലേഖനത്തിൽ കൂടെ കൂടെ പിശാചിനെ കുറിച്ച് പോൾ പറയുന്നത്. നോക്ക്, നമ്മൾ 10:20 വായിച്ചു, നിങ്ങൾ അവരുടെ ഓർഗീസില് അവരുടെ ഈ വിഗ്രഹാർപ്പിത സ്ഥലങ്ങളിൽ പോകരുത്, കാരണം അവിടെ എല്ലാം ആരാ ഉള്ളതാരാ, എല്ലാം പിശാചിന്റെ സ്ഥലങ്ങളാണ്. അപ്പൊ 5:6 അധ്യായത്തില് അറ്റർ സെക്ഷൽ ഇമ്മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ദെൻ 6:6 സ്റ്റാർട്ടിങ്ങില് നിങ്ങൾ ആരെങ്കിലും സഹോദരനെതിരെ പരാതി ഉള്ളപ്പോൾ വിശുദ്ധരുടെ മുമ്പാകെ അല്ലാതെ നീതിബോധം ഇല്ലാത്തവരുടെ മുമ്പാകെയും അന്യായം ബോധിപ്പിക്കാൻ തുനിയുന്നു. അപ്പൊ ഇതില് നോക്ക്, സഭയായിട്ട് കൂടി വരുന്നില്ല, പക്ഷെ ഇവര് തമ്മിൽ എന്താ ലോസ്യൂട്ടാണ്, കോടതി പോവാം, ഒരാൾക്കെതിരെ വേറൊരാൾ കോടതി പോവാം. കൊറിയൻ സഭയുടെ മോറൽ കണ്ടീഷൻ അറിയാൻ വേണ്ടി നമ്മൾ അറിയേണ്ട, അവര് കോടതി പോവാണ്. എന്നിട്ട് അവിടെ പോൾ ചോദിക്കുന്ന ഒരു കാര്യം ആ സഭയുടെ കണ്ടീഷൻ ഒന്ന് അറിയേണ്ടതാ. അതില് അതിന്റെ 6:6 സെന്റൻസ് വായിക്കുമ്പോൾ, അല്ല 5 അത് വായിച്ചപ്പോ 5 വെരി ചെറിയ ഇൻഫോർമേഷൻ ഗിവിംഗ് ആണ്. നിങ്ങളെ നാണിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. സഹോദരരുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ തക്ക വിവേകമുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്നോ? അതാ ഇംഗ്ലീഷിൽ വായിക്കുമ്പോ 5 വായിക്കും. I say this to your shame. Is it so that there is not a wise man? There is not even a single wise man among you. ഇപ്പൊ കൊറിയൻ സഭയുടെ ഒരു കണ്ടീഷൻ ആണ്, there is not even a single wise man among you. അതായത് എന്തെങ്കിലും ബുദ്ധിയും ബോധവും ചിന്താശക്തിയുള്ള ഒരു കുഞ്ഞു പോലും കൊറിയൻ സഭയിലില്ല. നിങ്ങളെ നാണിപ്പിക്കാൻ ലജ്ജിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് നോട്ട് ഈവൻ എ സിംഗിൾ മാൻ വൈസ് ആയിട്ടുള്ള ആരും ഇല്ല എന്ന് കൊറിയൻ സഭയുടെ കണ്ടീഷനാണ്. അത് 6:7 അതാണ് കണ്ടീഷൻ. ദെൻ 7 നോക്ക്,
അവര് എഴുതി ചോദിച്ചു. അവർക്ക് ഒന്നിനെ കുറിച്ച് ഒരു പരിജ്ഞാനം ഇല്ല. കാരണം മൂന്ന് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ, പൗലോസ് അവരോട് പറയുകയാണ്, ആധ്യാത്മിക മനുഷ്യരോട് എന്ന പോലെ മൂന്നിന്റെ ഒന്ന്. എന്നാൽ സഹോദരങ്ങളെ, സഹോദരനാണ് ഇവർ രക്ഷിക്കപ്പെട്ടവരാ, സഹോദരരെ, ആധ്യാത്മിക മനുഷ്യരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, മറിച്ച് ലൗകികരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കട്ടിയായ ഭക്ഷണമല്ല, പാലാണ് ഞാൻ നിങ്ങളെ ഊട്ടിയത്. കട്ടിയായ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പ്രാപ്തരായിരുന്നില്ല, ഇപ്പോഴും അതിന്. അപ്പൊ കൊറിന്ത് സഭയ്ക്ക് ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താ? യാതൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ല. പാല് കുടിക്കാൻ, അതായത് ജസ്റ്റ് രക്ഷിക്കപ്പെട്ടതല്ലാതെ യാതൊരു സ്പിരിച്വൽ ഡെവലപ്മെന്റും അവർക്ക് ഉണ്ടായിട്ടില്ല. അതായത് വിവേകം വിജ്ഞാനമുള്ള ഒരാൾ പോലും ഇല്ല. അട്ടർ സെക്ഷൽ ഇമ്മൊറാലിറ്റി. ഏഴാം അധ്യായത്തിൽ അവര് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പം മാരിറ്റൽ റിലേഷൻ, മാരേജ് റിലേഷനെ കുറിച്ച് അവർക്ക് യാതൊരു കൺസെപ്റ്റും ഇല്ല. കാരണം ജാതികളുടെ ഇടയിലുള്ള പോലത്തെ റിലേഷൻ മാത്രമല്ല, അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവിശ്വാസിയായിട്ടുള്ള ഭാര്യയാണ് എന്ത് ചെയ്യണം, വിശ്വാസിയായിട്ടുള്ള ഭർത്താവാണ് എന്ത് ചെയ്യണം, ദൻ ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം എഴുതിയേക്കുവാണ്. കാരണം അവിടെ ഒരു നല്ല മാരേജ് റിലേഷൻ ഇല്ല, കൊറിയന്ത്യൻ സൊസൈറ്റിയിലില്ല. അതുകൊണ്ട് ഈ കയറി വന്നേക്കുന്നവർക്കും ഇല്ല. കാരണം ഇവർ ശിശുക്കളാണ്. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ യാതൊരു വളർച്ചയും പ്രാപിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണോ അതേ കണ്ടീഷനിൽ തന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ടു. അങ്ങനെയുള്ള ഒരു ഒരു ചർച്ചിനെ ഏത് ദുരവസ്ഥയിലേക്കും പിശാചിന് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഏഴാം അധ്യായം, എട്ടാം അധ്യായം, എട്ടും ഒമ്പതും പത്തും അധ്യായം എന്താ, നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. എട്ടാം അധ്യായം എന്താ തുടങ്ങുന്നത്? ഇങ്ങനെയാ, വിഗ്രഹങ്ങൾക്ക് നിവേദിച്ച ഭക്ഷ്യവസ്തുക്കളെ പറ്റി. അതായത് അതിനെക്കുറിച്ച് ഇവർക്കൊന്നുമില്ല. കുറെ ആൾക്കാർ കുറേ ദിവസത്തിൽ അമ്പലത്തിൽ പോവും, ഇവിടെ പ്രാർത്ഥനയ്ക്കും വരും. കുറെ പേര് ഇതിൽ തന്നെ ഇത്തിരി ആത്മീയമായിട്ട് പക്വതയുള്ളവരും പോകും അമ്പലത്തിൽ, പക്വത ഇല്ലാത്തവരും പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി സെറ്റപ്പാട്ട് ചെയ്തവര് ഈ ഈജിപ്റ്റുമായിട്ടുള്ള ബന്ധം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈജിപ്റ്റുമായിട്ടുള്ള ബന്ധം വഴി ആർക്ക് നമ്മുടെ ജീവിതത്തോട് ആക്സസ് കിട്ടും? പിശാചിന് നമ്മുടെ ജീവിതത്തോട് ആക്സസ് കിട്ടും. അപ്പൊ എട്ടും ഒമ്പതും പത്തും, പത്താം അധ്യായത്തിലാണ് പറയുന്നത്, ജാതികൾ ഇരുപത്, വിജാതികൾ യാഗം കഴിക്കുമ്പോൾ പിശാചികൾക്കാണ്, ദൈവത്തിനല്ല എന്നാണ് എന്റെ വിവക്ഷ. നിങ്ങൾ പിശാചികളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇപ്പൊ നോക്ക്, നമ്മളോട് ടെംപ്റ്റേഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴേ ഈ സിഗരറ്റ് വലിക്കരുതെന്ന് നമ്മളോട് ആരും പറയുന്നില്ല അല്ലേ? നമ്മൾ നമ്മളോട് സംസാരിക്കാറില്ല സിഗരറ്റ് വലിക്കുക, എന്നാൽ ദൈവ്യാഗ്രഹത്തെ കുറിച്ച് പറയാറുണ്ട് ഇല്ലേ? പിന്നെ ബൈബിള് വായിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്, സിഗരറ്റ് വലിയെ കുറിച്ച്. അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ, അങ്ങനെ ഒരു പ്രസൻസ് അങ്ങനെ ഇല്ല നമ്മുടെ ഇടയിൽ. ആർക്കും സിഗരറ്റ് വലിക്കാറില്ല. അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞേക്കുവാണ്, വിജാതിയർ യാഗം കഴിക്കുമ്പോൾ പിശാചികൾക്കാണ്, ദൈവത്തിനല്ല സമർപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിവക്ഷ. നിങ്ങൾ പിശാചികളുടെ പങ്കാളികൾ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? ഇവര് പോകുന്നുണ്ട്, ഇവര് പോകുന്നുണ്ട്. ഇത് ഇത്തിരി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഒരാള് പിശാചിന്റെ ഭക്ഷണത്തിന് ഇരിക്കുന്നത് ഒരു ബലഹീനായിട്ടുള്ള ഒരാൾ കാണുമ്പോൾ അവൻ അതിന് ടെംപ്റ്റഡ് ആകും. എട്ടാം അധ്യായത്തിൽ എന്നിട്ട് പറയാണ്, ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാതിരുന്നുകൊണ്ട് നമുക്ക് കോട്ടമില്ല, തിന്നുന്നതുകൊണ്ട് ഗുണവുമില്ല. അപ്പൊ എട്ടാം അധ്യായം പത്ത് വരെ അത് പറഞ്ഞു. പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് ഇവർക്ക് ഈ ലോർഡ് സപ്പറിനെ കുറിച്ച് ഒരു കൺസെപ്റ്റും ഇല്ല. ഇവർ വിചാരിച്ചിരിക്കുന്ന ഈ അമ്പലത്തിലെ പ്രസാദം പോലെ എന്താണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ അതിൽ പങ്കെടുത്തു. പക്ഷെ ദൈവം ദൈവത്തിന്റെ പ്രമാണം മാറ്റത്തില്ല. നമ്മൾ പറയാറില്ലേ, അപ്പൊ അത് അറിയാതെ ചെയ്തതല്ലേ എന്ന്. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ ഡീൽ ചെയ്യുന്നില്ല. അറിയാതെ ചെയ്താൽ ഒരു എക്സ്ക്യൂസും കിട്ടുന്ന ഒരു കാര്യം ബൈബിളിൽ എഴുതിയിട്ടില്ല. നമ്മൾ എന്താ വായിക്കുന്നത്? Due to lack of knowledge, my people are... അല്ലെങ്കിൽ ഈ ലാക്ക് ഓഫ് നോളജ് ഉള്ള ജനത്തെ ദൈവം പ്രിസർവ് ചെയ്തെന്നാണോ? നോ, അറിവില്ലായ്മ. നോക്ക്, ഹിയേലിന് അറിയത്തില്ലായിരുന്നു ഈ ജെറിക്കോ അടിസ്ഥാനം ഇട്ട പിള്ളേർ മരിക്കുന്ന, അറിയില്ലായിരുന്നു. അടിസ്ഥാനം ഇട്ടു. ഗോഡ് ഈസ് സ്ട്രിക്റ്റ് ഇൻ ഫോളോയിങ് ഹിസ് വേർഡ്. ഹിയേലിന് രണ്ട് മക്കളും മരിച്ചുപോയി. ദെൻ ഉസായിക്ക് അറിയില്ലായിരുന്നു ഇതേ തൊട്ടാ പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയി തൊടുവോ? നോ ബഡി വിൽ ടച്ച്. നമ്മളൊരു സാധനത്തെ തൊട്ടാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നു മാത്രമേ ചെയ്യത്തുള്ളൂ. ഉസായിക്ക് അറിയില്ലായിരുന്നു തൊട്ടാൻ മരിക്കുമെന്ന്. പക്ഷെ നിയമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതേൽ കൈ കൊണ്ട് സ്പർശിക്കരുത്, തണ്ടിന്മേൽ ചുമക്കേണ്ടതാണ്, തൊടരുത്. നമ്പേഴ്സ് 4:15. ഉസായിക്ക് അറിയില്ലായിരുന്നു, തൊട്ട് മരിച്ചുപോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയില്ല, പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു എക്സ്ക്യൂസും കിട്ടത്തില്ല. നമ്മൾ മരിക്കും, സ്പിരിച്വലി മരിക്കും, ഫിസിക്കലി മരിക്കുന്ന ഇപ്പം എന്ത് ചെയ്താലും മരിക്കും, സ്പിരിച്വലി നമ്മൾ മരിച്ചു പോകും. അപ്പൊ പതിനൊന്നാം അധ്യായത്തിൽ അവരെ ലോർഡ് സപ്പർ ഇറവറന്റ് ആയിട്ട് പങ്കെടുത്തു. കർത്താവ് കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റി ചെയ്തു, കർത്താവ് അവരെ കൊന്നു തുടങ്ങും. ദെൻ പന്ത്രണ്ടാം അധ്യായത്തിൽ, പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 12:1
സഹോദരരെ, ആധ്യാത്മിക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 12, 13, 14 ആത്മീയ വരങ്ങളെ കുറിച്ച് എഴുതി. പതിനഞ്ചില് റിസ്ട്രിക്ഷൻ ഈ 15:12 വായിച്ചു നോക്കും. കുറേ സഭയുടെ കണ്ടീഷൻ നമുക്കറിയാം. 15:12 എന്ന് വായിച്ചു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന് പ്രസംഗിക്കെ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് ഇവര് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഒക്കെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ ഒന്നിനെ കുറിച്ച് ഒരു നോളജും ഇല്ല. അപ്പൊ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസംഗിക്കെ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർക്ക്. അപ്പൊ ഇത് കുറെ പേര് എങ്ങനെയാ പറയുന്നേ? ഈ സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്, ഇനിയൊന്നും ഇല്ല, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഇപ്പൊ സദൂക്കേരും ഫരിസേരും ഉണ്ട്, രണ്ടുപേരും യഹൂദരാ. പക്ഷെ സദൂക്കേര് വിശ്വസിക്കുന്ന പുനരുദ്ധാനം ഇല്ല, മാലാഖയും ഇല്ല, ഒന്നും ഇല്ലെന്ന്, അല്ലെ? സ്വർഗം ഇല്ല, നരകം ഇല്ല എന്ന്. അപ്പൊ ഈ കൊറിന്ത സഭയിലുള്ളവർ പുനരുദ്ധാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നവര് കൊറിന്ത സഭയിലുണ്ട്. നമ്മളെ കൊറിന്ത സഭയുടെ കണ്ടീഷനാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 16-ാം അധ്യായം, ദെൻ കമ്മിങ് ടു 12:3, ഇനിയാണ് നമ്മൾ അവിടുത്തെ കൺഫ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവര് എക്സ്റ്റാറ്റിക് അനുഭവങ്ങൾ ഉള്ളവരാ ഇവര് വന്നവര്. ആ എക്സ്റ്റാറ്റിക് അനുഭവം എന്ന് പറഞ്ഞാല്, ഇന്ന് നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും ഈ കൊറിന്ത സഭയുടെ അനുഭവ എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസുകൾ അവര് ആൾക്കാർ കണ്ടിട്ടില്ലേ? ഇതൊക്കെ എടുത്തിട്ട് ഈ നല്ലതാ. കാരണം കോണ്ടംപററി കൾച്ചറും കോണ്ടംപററി പ്രാക്ടീസും അറിയില്ല എന്ന് പറയുന്നത് നല്ലതല്ല. യൂട്യൂബ് ഒക്കെ എടുത്തിട്ട് ഈ എന്താ പറയുന്നേ, ഹോളി സ്പിരിറ്റ് വർഷിപ്പ് എന്നോ പ്രൈസ് വർഷിപ്പ് എന്നോ പ്രൈസ് ബ്രേക്ക് എന്നൊക്കെയാണ് അടിച്ചു നോക്ക്. ആൾക്കാര് ആലറിക്കൊണ്ട് ഓടുന്നു, കസേര എടുത്തുകൊണ്ട് ഓടുന്നു, കിടന്ന് കുത്തി മറിയുന്നു. ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പള്ളിയില്, തുള്ളലുള്ള പള്ളിയില്. ഈ തുള്ളലും ഇത് എക്സാക്ട്ലി എക്സ്റ്റാറ്റിക് കണ്ടീഷനാണ്. ഇതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിട്ട് ഒരു ബന്ധവുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോളാണ്. അതായത് ആത്മാവിന് വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ പിടി വിട്ടു പോയിട്ട്, അല്ലെങ്കിൽ മാന്യരായിട്ട് ഉള്ള ആൾക്കാർ ഇരിക്കുന്നിടത്ത് സ്ത്രീകളൊക്കെ തറയെ കടന്ന് ഉരുളൂ. പിന്നെ അവനൊരു പേഴ്സണാലിറ്റി ഇല്ലേ? ആ പേഴ്സണാലിറ്റി ഈസ് ലൂസിങ്. വേറെ ഏതോ സ്പിരിറ്റ് കൺട്രോൾ ചെയ്തിട്ട് ദെൻ ഈ എക്സ്റ്റാറ്റിക് കണ്ടീഷനിൽ അവർ എന്താ അട്ടർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ല. അതായിരുന്നു കൊറിന്ത സഭ. അവരെ എന്താ പറയുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, എന്തായിരുന്നു എന്ന് അറിയത്തില്ല. അവര് ഉന്മാദാവസ്ഥയിലായിരുന്നു, അവരെല്ലാം കൂടെ കൂടി ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ടോട്ടലി കൊറിന്തോസ് അമ്പലത്തിന്റെ കൾച്ചറാണ് കൊറിന്തോസ് സഭയില്. വ്യഭിചാരം, വിഗ്രഹാർപ്പിതം, അവർക്ക് റിസറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അവർക്ക് എന്നാലും അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, കഴിവുകാരാണെന്നുള്ള അഹങ്കാരമുണ്ട് എല്ലാ. അപ്പൊ ഈ ഇതാണ് കൊറിന്തോസ് സഭയിലെ സ്പീക്കിംഗ് ഇൻ ടങ്സ്. അതുകൊണ്ടാ പോള് പറയുന്നേ, അതായത് ദൈവത്തിന്റെ, അപ്പൊ നമ്മളിത് പറയുമ്പോൾ ഒരിക്കലും അതിന്റെ തെറ്റായിട്ടുള്ള കൺക്ലൂഷനിൽ എത്തരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓഫ് ടങ്സ് ഉണ്ട്. ദെൻ കമ്മിങ് ബാക്ക് ടു എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ. ഇത്തിരിയോടെ നമ്മൾ ആ ഒരു കൊറിന്തോസ് സഭയുടെ കണ്ടീഷൻ മനസ്സിലാക്കിയാലേ അവിടെ പോള്. അപ്പൊ ഇവര് ഇങ്ങനെ ഇവർ ഉന്മാദാവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്ത് പറയുന്നുണ്ട്? 12:3, ജീസസ് ഈസ് കഴ്സ്ഡ്. കാരണം ഇവര് പിടിവിട്ട, കാരണം ഇവരെ പിശാചു പിടിച്ചേക്കുക. അതുകൊണ്ട് പോള് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്ന ഒരുത്തനും യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവൻ എന്ന് പറയത്തില്ല. പക്ഷെ ഇവിടെ ആൾക്കാർ ഇതിനിടയിൽ പിടിവിട്ടിട്ട് എന്ത് പറയുന്നുണ്ട്? എഴുതിയേക്കുന്ന കാര്യമല്ല, നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ലോ. 12:3 പറയാണ് യേശു ക്രിസ്തു ശവിക്കപ്പെട്ടവൻ, ജീസസ് ഈസ് കഴ്സ്ഡ്. കാരണം ഇവര് പിടിവിട്ട് പിശാച വരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പോള് പറയാണ് പരിശുദ്ധാത്മാവിനാൽ ഒരുത്തനും പറയത്തില്ല യേശു ശപിക്കപ്പെട്ടവെന്ന്. കാരണം രക്ഷിക്കപ്പെടുന്നത് തന്നെ യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ടാ. അപ്പൊ അതുകൊണ്ടാണ് നോക്ക്, ഈ കൊറിന്ത സഭയ്ക്ക് മാത്രം, ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് ഈ കൊറിന്ത്യൻ കൾച്ചറാണ് ഇന്നത്തെ പല സഭകളിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോ നമുക്ക് കാണാവുന്ന കാര്യമാണ്, ഭാഷാകരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓഫ് ടങ് ഉണ്ട്. അതെന്തിനു വേണ്ടിയാ കൊടുത്തേ? അതിനുവേണ്ടി കോട്ട് ചെയ്തേക്കുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് പാർട്ട് ഏതാ? Isaiah 28:11 ആണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് അവിടെ ഇസ്രായേൽക്കാരോട് ഐസയ പറയുവാണ്, അവർ മാനസാന്തരപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അൺനോൺ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരും. ബാബിലോണിയൻസ് ആൻഡ് അസീറിയൻസ്. അതായത് ഈ ദൈവം ഇനീഷ്യലി ഈ അൺനോൺ ലാംഗ്വേജ് ഉള്ളവരെ ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതിനു വേണ്ടിയായിരുന്നു. ഇവരെ
ദൈവത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഈ ഭാഷാവലത്തിന്റെ പർപ്പസ് 14:22 എന്ന് വെച്ചപ്പോ 14:22. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്നും ഈ എക്സ്റ്റാറ്റിക് ആയിട്ട് പിടിവിട്ട് ഈ ചെയ്യുന്ന പരിപാടികളെല്ലാം കൊറിന്തോ സമ്പലത്തിൽ നിന്ന് കൊറിന്തോ സഭയിൽ വന്ന് ആ സാധനം ഇപ്പോ റീ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. 21st century and 20th century 20th century വരെ ഇല്ലായിരുന്നു ഈ സാധനം, അത് 20th century വന്നു. എന്നാൽ ദൈവം നൽകുന്ന ഭാഷയുണ്ട്, ഭാഷാപരങ്ങളുണ്ട്, പർപ്പസ് നമ്മൾ ആക്സ്റ്റൂവിൽ കാണുന്നുണ്ട്. അത് ഈ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് കൺഫ്യൂസ് ചെയ്ത് അകറ്റിക്കൊണ്ടുപോയി ബാബേലില്. ഇന്ന് എല്ലാവർക്കും ഏത് ഭാഷ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ആയിരുന്നു അത്. 14:22 ചെയ്യുന്നു, അതിനാൽ ഭാഷാപരം വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അടയാളമല്ല, അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ 20 തുടങ്ങി എന്ന് വെച്ചു. സഹോദരരെ, നിങ്ങൾ ബാലിശമായി ചിന്തിക്കരുത്. പ്രത്യേകം പൗലോസ് പറയാണ്, നിങ്ങൾ ബാലിശമായിട്ട് ചിന്തിക്കരുത്. ഇതിനെ കുറിച്ചൊരു നല്ല നോളജ് വേണം. ഭാഷയുടെ പർപ്പസ് കമ്മ്യൂണിക്കേഷനാണ്. അത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ എന്തെങ്കിലും പറയുന്ന ഒരു പർപ്പസ് ഭാഷയ്ക്ക് ഇല്ല. നോ. അപ്പോ നിങ്ങൾ ബാലിശമായിട്ട് ചിന്തിക്കരുത്. ചിന്തയുടെ കാര്യത്തിൽ ശിശുക്കളെ പോലെ ആയിരിക്കുക, ചിന്തയിലോ പക്വമതികളായിരിക്കുക. നിയമത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അപരിചിത ഭാഷകൾ സംസാരിക്കുന്നവരിലൂടെയും വിദേശികളുടെ അതിരങ്ങളിലൂടെയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എന്നാൽ അവർ എന്നെ ചെവിക്കൊള്ളുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അതിനാൽ ഭാഷാബലം വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അടയാളമല്ല, അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോ ഈ ഭാഷാബലം അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അടയാളമാണ്. അതായത് റിയൽ ദി ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് പറയുന്നത് സഭയില് അതിന് യൂസ് ഉണ്ട്. എപ്പോഴാന്നോ അതായത് നമ്മള് മോസ്റ്റ്ലി നമ്മളെല്ലാം ഒരേ ഭാഷക്കാരാ. ഇനിയിപ്പോ നമ്മൾ ടോട്ടലി ഇംഗ്ലീഷിലാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. അതിനകത്ത് കൊറിയക്കാരനുണ്ട്, ആഫ്രിക്കക്കാരനുണ്ട്, ഇനിയിപ്പോ തമിഴ് സംസാരിക്കുന്ന ആളുണ്ട്, മലയാളം സംസാരിക്കുന്ന ആളുണ്ട്. അപ്പോ ഒരാള് തമിഴിലൊരു മെസ്സേജ് പറയുക, അത് തമിഴിൽ സംസാരിക്കുക, ഈ ആൾക്ക് തമിഴ് അറിയത്തില്ല. അപ്പോ ഈ വന്നിരിക്കുന്ന അവിശ്വാസിക്ക് വേണ്ടി, അപ്പൊ അവിശ്വാസികൾ വെൽക്കംഡ് ആണല്ലോ ചർച്ചില്. അപ്പൊ അവിശ്വാസിയായിട്ടുള്ള തമിഴിനിരിക്കുക. അപ്പൊ ഇവിടെ ഒരാൾ തമിഴില് സംസാരിച്ചു. നമ്മ ഈ പ്രോഗ്രാം ഈസ് ഗോയിങ് ഓൺ ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഈ തമിഴ് ആള്, കാരണം അവന്റെ ഭാഷയിൽ അവന് നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്, ഹി വിൽ ബി സർപ്രൈസ്ഡ്. അവനിതൊരു ഇവിടെ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അടയാളമായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന്, കാരണം ഇത് ലാംഗ്വേജ്. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ 6th sentence തുടങ്ങി വായിക്കുമ്പോൾ, എൻ്റെ സഹോദരൻ്റെ എന്തെങ്കിലും വെളിപാടോ അറിവോ പ്രവചനമോ പ്രബോധനമോ നൽകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഭാഷാപരവുമായി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഓടക്കുഴൽ, കിന്നരം തുടങ്ങിയ നിർജീവ ഉപകരണങ്ങൾ പോലും രാഗങ്ങൾ വ്യക്തമായി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ എന്താണ് അവ ആലപിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയും? കാഹളനാദം അവ്യക്തമെങ്കിൽ ആര് പടക്കൊരുങ്ങും? നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. മനസ്സിലാകാത്ത തരത്തിൽ ഭാഷാവരത്തോടെ നിങ്ങൾ സംസാരിച്ചാൽ പറഞ്ഞത് എന്തെന്ന് ആർക്ക് മനസ്സിലാവും? നിങ്ങൾ സംസാരിക്കുന്നത് കാറ്റിനോടായിരിക്കും. ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്, സംശയമില്ല. അവയിൽ ഒന്നും അർത്ഥമില്ലാത്തതല്ല. അപ്പൊ അർത്ഥമില്ലാത്ത ഭാഷ നമ്മൾ കേൾക്കുവാണെങ്കിൽ അതിന് ജിബറിഷ് എന്നാണ് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്. അപ്പൊ അർത്ഥമില്ലാതെ നോൺ ലാംഗ്വേജ് ആണ്, ഒരർത്ഥമില്ല. എല്ലാ ഭാഷകൾക്കും അർത്ഥമുള്ളതാണ്. അർത്ഥമില്ലാത്ത ഒരു ഭാഷയും ഇല്ല. അവയിൽ ഒന്നും അർത്ഥമില്ലാത്തതല്ല. ഒരു ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കുന്നവൻ എനിക്ക് പരദേശിയാണ്, അയാൾക്ക് ഞാനും പരദേശിയായിരിക്കും. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. ആത്മാവിന്റെ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശുഭകാന്തി ഉള്ളവരായതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന വരങ്ങൾക്കായി ഉത്സാഹിക്കുക. അതുകൊണ്ട് ഭാഷാവരമുള്ളവൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം. അതായത് എന്തിനു വേണ്ടിയാ? ഭാഷാപരമുള്ള ആള് ഭാഷാപരത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കപ്പിൾഡ് വിത്ത് ഗിഫ്റ്റ് ഓഫ്. ഇത് നമ്മളിത് ശിശുക്കളെ പോലെ നമ്മൾ ചിന്തിക്കരുത്, ഗൗരവമുള്ളവരെ പോലെ ചിന്തിക്കണം. കാരണം ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യത്തിൽ, തീഷ്ണതയുള്ളവരെല്ലാം മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ ഇതില് അതുകൊണ്ട് 13th sentence, അതുകൊണ്ട് ഭാഷാപരമുള്ളവൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം. റീസൺ ഈ ചർച്ച് കൂടി വരുന്നതിന്റെ പർപ്പസ് 14:26 വായിക്കുമ്പോൾ
അന്ന് വായിച്ചു പെട്ടെന്ന് വായിക്കും. 26 സഹോദരരെ, അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു ഒരു കീർത്തനമോ പ്രബോധനമോ വെളിപാടോ ഭാഷാപരമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കാം. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ചെയ്യണം. അതെ, എല്ലാത്തിൻ്റെയും പർപ്പസ്. 14:26 ഇംഗ്ലീഷ് വായിച്ചാൽ ഇത്രയോടെ നല്ല സ്ട്രോങ്. അത് അതായത്, ഹൗ ഈസ് ഇറ്റ് ദെൻ ബ്രദറൻ, വെൻ എവർ യു കം ടുഗദർ, ഈച്ച് ഓഫ് യു ഹാസ് എ സാം, ഹാസ് എ ടീച്ചിങ്, ഹാസ് എ ടങ്, ഹാസ് എ റെവലേഷൻ, ഹാസ് ആൻ ഇന്റർപ്രിറ്റേഷൻ. അടുത്ത സെൻറ്റൻസ്, ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ ഫോർ എഡിഫിക്കേഷൻ. പർപ്പസ് എന്താ? ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ, നമ്മൾ ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന ഇറ്റ്സ് ഫോർ എഡിഫിക്കേഷൻ, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോർഡ് സപ്പർ നടത്തുന്നത്, കർത്താവിൻ്റെ മരണം ഓർക്കുന്നത്, ഇറ്റ്സ് ഫോർ എഡിഫിക്കേഷൻ. നമ്മൾ പാട്ട് പാടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പാടുമെന്ന് എഴുതിയിരിക്കുന്നത്, ഇറ്റ്സ് ഫോർ എഡിഫിക്കേഷൻ. ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ എഡിഫിക്കേഷൻ. അപ്പോൾ ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പർപ്പസ് എന്തായിരിക്കണം? എഡിഫിക്കേഷൻ ആയിരിക്കണം. അതുകൊണ്ട് 14 സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ആധ്യാത്മിക വരങ്ങൾക്കായി, വിശേഷിച്ച് പ്രവചന വരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുക. കാരണം ഭാഷാമരമുള്ളവൻ മനുഷ്യനോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അയാൾ നിഗൂഢമായവ ആത്മാവിനാൽ സംസാരിക്കുന്നു. തന്മൂലം അയാൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് അവരുടെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും സമാശ്വാസത്തിനുമായി സംസാരിക്കുന്നു. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ സ്വന്തം ആത്മീയ ഉത്കർഷം നേടുന്നു. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു എല്ലാ ഗിഫ്റ്റുകളും നൽകിയേക്കുന്ന എന്തിനാണ്? 12:7 വായിക്കും. 12:7 പൊതു നന്മയ്ക്കായി ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നു. അപ്പൊ ഓൾ ഗിഫ്റ്റ് എന്തിനു വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടിയിട്ടാ. അതായത് വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൈവം ഒന്നും കൊടുത്തിട്ടില്ല. അതായത് പൊതു നന്മയ്ക്കായിട്ടാണ് എല്ലാ ഗിഫ്റ്റുകളും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുവാണ്, പ്രവചിക്കുന്നവൻ മനുഷ്യരോട് അവരുടെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും സമാശ്വാസത്തിനുമായി സംസാരിക്കുന്നു. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ അവന് പൊതു നന്മയ്ക്കായി അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കാം, സിമ്പിൾ. അതായത് എല്ലാം പൊതു നന്മയ്ക്കാണ് നൽകിയേക്കുന്നത്. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ സ്വന്തം ആത്മീയ ഉത്കർഷം വരുത്തുന്നു. എന്നാൽ ഇത് പൊതു നന്മയ്ക്കായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർപ്രിറ്റേഷൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 13 പറയുന്നത്, അതുകൊണ്ട് ഭാഷാപരമുള്ളവൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം. അപ്പോൾ ഭാഷാപരത്തോടെ സംസാരിക്കുന്ന സ്വന്തം ആത്മീയ ഉത്കർഷം നേടുന്നു. പ്രവചിക്കുന്നവനോ സഭയ്ക്ക് ഉത്കർഷം ഉണ്ടാക്കുന്നു. നിങ്ങൾ എല്ലാവരും ഭാഷാപരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സഭയുടെ ഉത്കർഷത്തിന് ഉപകരിക്കുമാറ് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവനേക്കാൾ പ്രവചിക്കുന്നവനാണ് വലിയവൻ. അപ്പൊ അതിൻ്റെ ഒരു കൗണ്ടർ നമുക്ക് പറയാവുന്ന, വ്യാഖ്യാനിക്കാൻ ആളുണ്ടെങ്കിൽ ഈ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ ക്യാൻ ബി ഇൻ എ ഹയർ പൊസിഷൻ ദാൻ ദി വൺ ഹു ഈസ് പ്രൊഫസൈ. അപ്പോൾ ഈ വ്യാഖ്യാനിക്കാൻ ആളില്ല, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ സംസാരം, ഇത് ബാബേല. ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിട്ടോ അല്ലെ ബൈബിളിലെ ഭാഷാപരമായിട്ടോ ഇതിന് യാതൊരു ബന്ധമില്ല. ഇത് അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. ഇന്റർപ്രിറ്റേഷൻ എന്നുള്ള വേർഡ് തന്നെയാണ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ഗ്രീക്ക് വേർഡിൽ. സെയിം വേർഡാ. ട്രാൻസ്ലേഷൻ എന്ന് വേണേൽ എഴുതാം, അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷൻ എന്ന് എഴുതാം. അപ്പോൾ ഒരു പൗലോസ് ഇവിടെ പറയുകയാണ്, അനേക ഭാഷകളുണ്ട്, എല്ലാ ഭാഷയ്ക്കും അർത്ഥമുണ്ട്. അപ്പോൾ ഒരു ഭാഷയിൽ, അതായത് ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഷ, അതിന് ഉപയോഗിച്ചേക്കുന്ന വേർഡ് ഇങ്ങനെയാ, ഗ്രീക്ക് വേർഡ് ഗ്ലോസിസ എന്നാണ്. ഗ്ലോസിസ, അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്, നോ എ ലാംഗ്വേജ് നോട്ട് നാച്ചുറലി അക്വയർഡ്. ഗ്ലോസിസ എന്ന് പറഞ്ഞാൽ ഗ്ലോസിസ, എ ലാംഗ്വേജ് നോട്ട് നാച്ചുറലി അക്വയർഡ്. പഠിച്ച ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് അറിയാം, അത് ഗ്ലോസിസ അല്ല. അതായത് എ ലാംഗ്വേജ് വിച്ച് ഈസ് നോട്ട് നാച്ചുറലി അക്വയർഡ് അല്ല. അതായത് അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ലാംഗ്വേജ്. അപ്പോൾ അതൊരു ഒരു ഭാഷയായിരിക്കും. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പറയും. നമ്മൾ ആയിക്സിൽ നമ്മൾ വായിച്ചത് ആയിക്സ് 2 അവർ എന്താ വിവിധ ഭാഷകളിലൂടെ അവരെന്ത് പറഞ്ഞു എഴുതിയിരുന്നു? ആയിക്സ് 2 ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ പറഞ്ഞു. ആയിക്സ് 10 അവർ ദൈവത്തിൻ്റെ അവിടെയും ദൈവത്തിൻ്റെ മഹത്വം അല്ല ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ തന്നെ പറഞ്ഞു. 19 അവർ പ്രവചിക്കുകയും ഭാഷാവർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതെല്ലാം അവർക്ക് മനസ്സിലായി. അപ്പം ഇവിടെ
ഈ ഇംഗ്ലീഷിൽ വായിക്കുമ്പോ അപ്പൊ നമ്മൾ കണ്ടു എല്ലാത്തിന്റെ പർപ്പസ് എന്താ, മറക്കരുത്, എല്ലാത്തിന്റെ പർപ്പസ് എന്തായിരിക്കണം, സ്പിരിച്വൽ എഡിഫിക്കേഷൻ. അതായത് സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഇല്ലാത്ത ഒരു പരിപാടിക്കും ചർച്ചിൽ ഒരു സ്ഥാനമില്ല. നോ, ചെയ്യുന്ന എല്ലാം സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കണം. സ്പിരിച്വൽ എഡിഫിക്കേഷൻ നമ്മൾ പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാം സ്പിരിച്വൽ എഡിഫിക്കേഷൻ ആയിരിക്കണം. ഈ 14 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എഡിഫിക്കേഷൻ എന്നുള്ള വേർഡ് കാണാൻ പറ്റും. മൂന്നാം സെന്റൻസ് 14:3, ബട്ട് ഹി ഹു പ്രൊഫസി സ്പീക്സ് എഡിഫിക്കേഷൻ. നാലാം സെന്റൻസ്, ഹി ഹു സ്പീക്സ് ഇൻ എ ടങ് എഡിഫൈസ് ഹിംസെൽഫ്, ബട്ട് ഹി ഹു പ്രൊഫസീസ് എഡിഫൈസ് ദി ചർച്ച്. അതിൻ്റെ 12 സെന്റൻസിൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 12 Even so you, since you are zealous for spiritual gifts, let it be for the edification of the church. The edification ആണ് പർപ്പസ്. Let it be for the edification of the church. അപ്പോൾ ഇതില് അപ്പോൾ ഈ ഈ കൊറിന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ ഇപ്പം ഇന്ന് പല സഭകളിലും ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്, എക്സ്റ്റാറ്റിക് കണ്ടീഷൻ. ആൾക്കാർ സാക്ഷ്യം പറയാറുണ്ട്, ഈ ആത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ആ പരിശുദ്ധ എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ്. അത് ആത്മാവ് വന്നു കഴിയുമ്പോൾ എൻ്റെ പിടിവിട്ടുപോയി. ചിലർ അലറി വിളിക്കും, ചിലർ കിടന്ന് ഉരുളും, ചിലർ ചർച്ചിൻ്റെ പുറകിലിരിക്കുന്ന ആൾ ഓടി വരും, ചിലർ ഈ ഫിസിക്കൽ എക്സർസൈസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഫിസിക്കൽ എക്സർസൈസ് പോലെ പുഷപ്പ് അടിക്കുന്നു, ചിലർ എന്താ പറയുക ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് പോള് അവസാനം കൺക്ലൂഡ് ചെയ്യുവാണ് ഇത് ഇവിടെ പറഞ്ഞാണ് 14:27. അതുകൊണ്ട് കാരണം ഇങ്ങനെയുള്ള ആ എക്സ്റ്റാറ്റിക് കണ്ടീഷനും ടോട്ടലി അൺപ്രിഡിൽഡ് കണ്ടീഷൻ കൊറിയുന്ന സഭ ഇങ്ങനെ യാതൊരു പരിജ്ഞാനമില്ല, ദൈവവചനം അറിയത്തില്ല, എല്ലാ ഇമ്മൊറാലിറ്റി ഉണ്ട്, മാരേജിനെ കുറിച്ച് അറിയത്തില്ല, ലോഡ് സെപ്പറിനെ കുറിച്ച് അറിയത്തില്ല, റിസ്രക്ഷൻ നടന്നോ ഇല്ലയോ എന്നറിയില്ല, ഇനി റിസ്രക്ഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല, അമ്പലത്തിൽ വിരുന്നുണ്ണാൻ പോകും, ദേൻ കുറെ അവർക്ക് കുറെ അഹങ്കാരമുണ്ട്, പരിജ്ഞാനം ഉണ്ടെന്നുള്ള അഹങ്കാരമുണ്ട്. അതുകൊണ്ട് പോള് അറിയാണ്, അതുകൊണ്ട് ആരെങ്കിലും ഭാഷാപരത്തോടെ സംസാരിക്കുന്നെങ്കിൽ ഇല്ലെന്നല്ല, ഭാഷാപരം നിന്ന് പോയിരുന്നില്ല, നിന്ന് പോകുന്ന കർത്താവ് വരുമ്പോഴുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിന്ന് പോയിന്ന് വിശ്വസിക്കുന്നവരല്ല, പഠിപ്പിക്കുന്നവരല്ല, ഉണ്ട്. ബട്ട് റൈറ്റ് ടങ് ആൻഡ് റൈറ്റ് യൂസ്. ആരെങ്കിലും ഭാഷാപരത്തോടെ സംസാരിക്കുന്നെങ്കിൽ ഓരോരുത്തരായി രണ്ടു പേർ ഏറിയാൽ മൂന്ന് പേർ മാത്രം സംസാരിക്കണം. ഒരാൾ വ്യാഖ്യാനം നൽകണം. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവരിൽ ഓരോരുത്തരും സഭയിൽ മൗനമായിരുന്ന് തങ്ങളോടും ദൈവത്തോടും സംസാരിക്കട്ടെ. കാരണം എഡിഫിക്കേഷൻ ഉണ്ടാകത്തില്ല. എഡിഫിക്കേഷൻ ആണ് കൂടി വരുന്നതിൻ്റെ പർപ്പസ്, വേറെ ഒരു പർപ്പസും ഇല്ല. രണ്ടോ മൂന്നോ പ്രവാചകർ സംസാരിക്കട്ടെ, അവർ പറയുന്ന മറ്റുള്ളവർ വിലയിരുത്തട്ടെ. കൂടിയിരിക്കുന്നവരിൽ ആർക്കെങ്കിലും വെളിപാടുണ്ടായാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ സംസാരം നിർത്തട്ടെ. ഓരോരുത്തരായി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചിക്കാം, അങ്ങനെ എല്ലാവർക്കും പഠിക്കാം, പ്രചോദനം നേടാം പ്രവാചകർക്ക്. ഇതാണ് ശ്രദ്ധി. കാരണം ഈ എക്സ്റ്റസി നമ്മൾ നോക്കൊരു കാര്യം എഴുതുമ്പോൾ അതിനോട് റിലേറ്റഡ് കാര്യം അവിടെ ഉള്ളതുകൊണ്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് പ്രത്യേകം എഴുതിയിരിക്കുന്ന ഈ എക്സ്റ്റാറ്റിക് കണ്ടീഷനിൽ ഇവരുടെ പിടിവിട്ടു പോവുക. അപ്പൊ പൗലോസ് ഇവിടെ പറയുകയാണ് ഇത് ദൈവമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് പ്രത്യേകം 32 സെന്റൻസ്, പ്രവാചകർക്ക് എപ്പോഴും തങ്ങളുടെ പ്രവചന ആത്മാക്കളെ നിയന്ത്രിക്കുക. എന്നാൽ കൊറിന്ത്യ സഭയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന പോലെ പല സഭകളിലും അല്ലെങ്കിൽ കരിസ്മാറ്റിക് മൂവ്മെന്റ്സ് എന്നാ പറയപ്പെടുന്നത്. കരിസ്മാറ്റിക് മൂവ്മെന്റ് പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിലുണ്ട്, കത്തോലിക്കരുടെ ഇടയിലുണ്ട്. കത്തോലിക്കരുടെ ഇടയിലും ഈ ഭാഷാപരമുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിലും ഭാഷാപരമുണ്ട്. ഈ ഇത് ഒരു സ്ഥലത്തും ഈ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ പോലെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഉന്മാദാവസ്ഥയാണ്. കാരണം തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് പോൾ പ്രത്യേകമായിട്ട് പറയുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡ് ആണെങ്കിൽ ഒരിക്കലും പിടിവിട്ടു പോകത്തില്ല. ആത്മാവ് വന്നപ്പോൾ ഞാൻ എന്തായിരുന്നു എനിക്ക് അറിയത്തില്ല, ഞാൻ എടുത്തിയാടി. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഒരാൾക്ക് ആത്മാവ് വന്നപ്പോൾ ഞാൻ എല്ലാം കണ്ണടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഒട്ടേന്ന് ഒരു ഒച്ച കിട്ടും. നോക്കിപ്പോ ഈ ആളുടെ തല കൊണ്ട് പിത്തിക്കിട്ട് ഇടിച്ചതാ. നോക്കിപ്പോ ആൾക്കാര് എന്നും കാണുന്ന കാര്യങ്ങളല്ലേ, തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോ പുറകോട്ട് കുറെ ആള് പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഇവിടെയാണ് എല്ലാ ഈ ഇവിടെ ഹെഡ് ഇഞ്ചറി കിട്ടിയാൽ ഡയറക്റ്റ് മരിച്ചു പോകും. ഈ പുറയിൽ ആള് പിടിച്ചില്ലെങ്കിൽ ഒരു ആംബുലൻസ് റെഡിയാക്കി നിർത്തണം ആൾക്കാരെ 1x1 ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്. നോക്ക്, ഇത് നമുക്ക് ചിരിക്കാനുള്ള കാര്യമല്ല. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ദുരുപയോഗിക്കപ്പെടുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ടോട്ടലി റോങ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. നമ്മൾ ഇതിൽ പെട്ടുപോയാൽ നമ്മൾ നശിച്ചു. കാരണം ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള കാര്യത്തിൽ ഇഫ് യു ആർ നോട്ട് ആക്യുറേറ്റ്, പ്രത്യേകം കർത്താവ് പറഞ്ഞുണ്ട് ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള കാര്യത്തിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പൊ ഇതില് അതുകൊണ്ട് പറഞ്ഞേക്കുവാണ്. അപ്പൊ നമ്മള്
എവിടെ നോക്ക്, ഈ ഭാഷാപരം എന്തിനു വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് മറക്കരുത്, ഇത് അടയാളമാണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പിരിച്വൽ എഡിഫിക്കേഷൻ പ്രൊവൈഡഡ് ഇഫ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഓർ ഇന്റർപ്രറ്റഡ്. അപ്പൊ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ സ്റ്റേജിൽ ഭാഷാപരത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ വെദർ ദേ ആർ ഇൻസ്പയർഡ് ബൈ ഹോളി സ്പിരിറ്റ് ഓർ സം അതർ സ്പിരിറ്റ്, നോക്ക് ഇതെല്ലാം അഡൾട്രേഷനാണ്. ഇത് കാണുമ്പോൾ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു, ഇത്രയും ഭാഷാപരത്തിൽ പറയുന്ന ഉപദേശം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്ക് ഇതൊന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിട്ട് അബ്സല്യൂട്ട്ലി ഒരു ബന്ധമില്ല. നമ്മളിത് പുതിയ നിയമസഭയായതുകൊണ്ട് ഇവിടെ എല്ലാം ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. ഈ എഴുതിയേക്കുന്ന ഒരു കാര്യം ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളല്ല, ഇതിൽ എല്ലാം ആ കൊറിന്തോസ്. അതുകൊണ്ടാണ് വേറെ ഒരു ലേഖനത്തിലും പൗലോസ് പറയാത്ത ഒരു കാര്യം കൊറിന്തോസ് ലേഖനത്തിൽ എഴുതി അവസാനിപ്പിക്കുന്നത്. സെക്കൻഡ് കൊരിന്ത്യൻസ് 13 പോൾ പറയാ, സഹോദരരെ അല്ല അവസാനം പറയാം, സഹോദരരെ വിട, ഗുഡ് ബൈ ആണ് വായിക്കുമ്പോൾ ഹൃദയസ്പർശിയായിട്ടുള്ള സഹോദരരെ വിട, പൂർണ്ണത നേടാൻ പരിശ്രമിക്കുക. അതിനു മുമ്പാണ് അദ്ദേഹം പറഞ്ഞ 11:5 നിങ്ങൾ പോളിന് ഈ ചർച്ചും അവിടുത്തെ കാര്യങ്ങളും കണ്ടപ്പോ ഒരു രീതിയിലും ഇത് ഒരു വിശ്വാസികളുടെ കൂട്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല, കാരണം ദർ ഇസ് നോ ഡിസിപ്ലിൻ. അതേസമയം ഈ കൊളോഷ്യൻസ് ലേഖനം എഴുതുമ്പോൾ, കൊളോഷ്യൻസ് 2:6 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അയാളും സെയിം തന്നെ, കൊളോഷ്യൻസ് 2:6 As you therefore have received Christ Jesus the Lord, so walk in him, rooted and built up in him and established in the faith as you have been taught, abounding in it with the thanksgiving. Colossians 4, Colossians 4, I think. Colossians 6:7 As you therefore have received Christ Jesus the Lord, so walk in him, rooted and built up in him, and established in the faith as you have been taught, abounding in it with the thanksgiving. നിങ്ങളുടെ നല്ല ചിട്ടയും ക്രിസ്തുവിലുള്ള അടിവാത്ത വിശ്വാസവും കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അതിന്റെ സെന്റൻസ് അത്രേ 5:4 2:5 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഫോർ ദോ ഐ ആം ആബ്സെന്റ് ഇൻ ദി ഫ്ലഷ്, യെറ്റ് ഐ ആം വിത്ത് യു ഇൻ സ്പിരിറ്റ്, റിജോയ്സിംഗ് ടു സീ യുവർ ഗുഡ് ഓർഡർ ആൻഡ് ദി സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. അതായത് കൊളോസ്യ സഭയെ പോളിനൊന്നും കറക്റ്റ് ചെയ്യാനില്ല, ഹി ഈസ് ഡിലൈറ്റിംഗ് ടു സീ ദി ഗുഡ് ഓർഡർ. അതുകൊണ്ടാണ് കൊരിന്ത്യൻസ് 14:1 ലാസ്റ്റ് വേർഡ് വായിക്കുമ്പോൾ അതായത് ദെർഫോർ 39, ദെർഫോർ ബ്രദറൻ ഡിസയർ ഏണസ്റ്റ്ലി ടു പ്രൊഫസി ആൻഡ് ഡു നോട്ട് ഫോർബിഡ് ടു സ്പീക്ക് വിത്ത് ടങ്സ് ഇഫ് യു ആർ യൂസിങ് അക്കോർഡിംഗ് ടു വാട്ട് ഹി ഹാസ് റിട്ടൺ. അതായത് ഭാഷാപരത്തെ ഒരിക്കലും നിരോധിക്കാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കാരണം അത് സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടി കൊടുത്തേക്കുന്ന അടയാളമായിട്ട് കൊടുത്തേക്കുന്ന ഇവാഞ്ചലൈസേഷന് വേണ്ടി കൊടുത്തേക്കുന്ന അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. സഭയ്ക്ക് എഡിഫിക്കേഷൻ ഉണ്ടാക്കും അത്, അതുകൊണ്ട് ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഭാഷകൾക്ക് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, പ്രൊവൈഡഡ് പൗലോസ് പറഞ്ഞേക്കുന്ന പോലെ ഉപയോഗിക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കുന്നല്ല, അല്ലെങ്കിൽ ചർച്ചിൽ സ്റ്റോപ്പ് ചെയ്യണം. ഡോൺ, അത് ചർച്ചിന്റെ ഉത്തരവാദിത്തത്തിലുള്ളവരുടെ ഡ്യൂട്ടി അത്. കാരണം തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുവാണ്, അവിടെ നിയമം പഠിപ്പിക്കുന്ന കുറെ പേരുണ്ട്, അവരെ എന്ത് ചെയ്യണം, അവരെ നിശബ്ദരാക്കണം. ഇവിടെ പറഞ്ഞേക്കുവാണ് ഡു നോട്ട് ഫോർബിഡ് ടു സ്പീക്ക് വിത്ത് തങ്സ്. 40 വെരി ബ്യൂട്ടിഫുൾ, ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ ഡീസൻ്റ്ലി ആൻഡ് ഇൻ. അപ്പൊ ഈ ഓർഡർലി കാര്യങ്ങൾ നടക്കാത്ത സഭ കാണുമ്പോൾ മനസ്സിലായിക്കോളണം ഇത് കൊറിന്തോസ് സഭയാണ്. പേര് വേറെ എന്തെങ്കിലും പേരായിരിക്കും, ഇപ്പൊ കൊറിന്തോസ് സഭ എന്നായിരിക്കില്ല പേര്, എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പേരുകൾ ഇട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതില് അപ്പൊ കാര്യങ്ങൾ ഓർഡറിലല്ല നടക്കുന്ന ഒരു സഭയിൽ അവിടെ ദൈവ സാന്നിധ്യം ഇല്ല, കാരണം ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ഉള്ളിടത്ത് ദൈവം ഇല്ല. ഓർഡറും ഡിസിപ്ലിനും നമ്മൾ നോക്ക്, നേച്ചറിലോട്ട് നോക്ക്. പക്ഷെ ഇന്ന് ഇത് എത്ര പറഞ്ഞാലും ഇത് ആരുടെയും ഹൃദയത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കറക്റ്റ് ഡോക്ടറിനിലാകുന്നത് നമ്മുടെ കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റും ലൈഫുമായിട്ടുള്ള ബന്ധത്തിലാണ്. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹവും കമ്മിറ്റ്മെന്റും, if it is not up to the mark,
നമ്മുടെ നമ്മുടെ ഉപദേശങ്ങൾ തെറ്റായിരിക്കും, നമ്മുടെ ഡോക്ടറിൻസ് തെറ്റായിരിക്കും. ഇപ്പോൾ എസ്ഐക്കിൽ 20:25 വായിക്കുമ്പോൾ അവർ കർത്താവിന് മാനിക്കാതെ വന്നപ്പോൾ ആ 20:25 എസ്ഐക്കിൾ 20:25 എഴുതിയേക്കുന്നത് 24-25 വായിക്കും. കാരണം അവർ എൻ്റെ അനുശാസനങ്ങൾ നടപ്പാക്കാതെ എൻ്റെ ചട്ടങ്ങൾ തള്ളിക്കളഞ്ഞു, എൻ്റെ ശാബത്തുകൾ അശുദ്ധമാക്കി. അവരുടെ കണ്ണുകൾ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിലായിരുന്നു. മാത്രമല്ല ഞാൻ അവർക്ക് ഗുണകരമല്ലാത്ത ചട്ടങ്ങളും ജീവൻ പ്രാപിക്കാൻ ഉതകാത്ത അനുശാസനങ്ങളും നൽകി. കണ്ടോ, ഇവർ കർത്താവിൻ്റെ അനുശാസനം അനുസരിക്കാതിരുന്നപ്പോൾ റോങ് ആയിട്ടുള്ള അനുശാസനങ്ങൾ ഞാൻ അവർക്ക് നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺക്ലൂഷൻ വായിച്ച് അവസാനിപ്പിക്കും. ഒന്ന് പറഞ്ഞു 14-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ് പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെ 39 തുടങ്ങി. ഇത് നമ്മളെല്ലാം നടുങ്ങേണ്ട കാര്യങ്ങളാണ് പോൾ എഴുതുന്നത്. ഇത് കണ്ടിട്ട് നമുക്ക് നടുക്കയില്ല, കാരണം നമ്മൾ ഇതിൻ്റെ നടുക്ക് ജീവിക്കുന്നത് കൊണ്ട്. ദൈവഭയം പൊതുവെ സ്പെഷ്യലി ആരെ ഉദ്ദേശിച്ചല്ല, നമുക്ക് ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ദൈവഭയം ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതിന് 37 തുടങ്ങി വായിക്കുമ്പോൾ, ആരെങ്കിലും പ്രവാചകൻ എന്നും ആത്മീയവരം ലഭിച്ചവൻ എന്നും സ്വയം കരുതുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പന എന്ന് കരുതണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൽപ്പനയല്ല, വേറെ ആരുടെയും കൽപ്പനയല്ല. ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് സഹോദരരെ, പ്രവചനപരത്തിനായി തീക്ഷണപൂർവ്വം ആഗ്രഹിക്കുക. ഭാഷാപരത്തോടെ സംസാരിക്കുന്നത് തടയേണ്ട, പക്ഷെ എല്ലാ കാര്യങ്ങളും മാന്യമായും ക്രമമായും ചെയ്യണം. ഇത് കർത്താവിൻ്റെ കൽപ്പന. അതുകൊണ്ട് ഈ പരസ്പരം പറയുന്നത് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷൻ ഇല്ലാത്ത ടങ്ങ്, അല്ലെങ്കിൽ ഇത് സഭയിൽ സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. പ്രസംഗിക്കുന്നതിനിടയിൽ ഇത് ഉച്ചരിക്കുന്നവർ, കല്യാണ ശുശ്രൂഷ നടത്തുമ്പോൾ ഉച്ചരിക്കുന്നവർ, ഇതെല്ലാം അട്ടർ വയലേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ. ഇത് അംഗീകരിക്കുക. ഈ ഡിസിപ്ലിന് കീഴടങ്ങാത്തവർ, അവർ ദൈവത്താൽ റിജക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ വി വിൽ ബി റിജക്റ്റഡ്. ദൈവം ദൈവത്തിൻ്റെ വചനം മാറ്റം വരുത്തത്തില്ല. ഇത് സഹസ്ര പുരുഷാന്തരങ്ങളിലും ദൈവം മനസ്സിൽ വെച്ചേക്കുന്നതാണ്. ദൈവം ഇതിൽ നിന്നാണ് ഇവിടെ മാറത്തില്ല. ഇതിലൊരു വള്ളി പുള്ളി മാറുന്നതിനേക്കാൾ എളുപ്പം ആകാശം ഭൂമി അപ്രത്യക്ഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ ചിന്തിച്ച കാര്യങ്ങൾ കർത്താവിന്റെ കൽപ്പന, ഞാൻ എൻ്റെതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭാഷാപരത്തിന് വേണ്ടി എല്ലാവരും ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കണമെന്ന് നല്ലതാണ്. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും, പക്ഷെ നൽകപ്പെട്ടിരിക്കുന്നത് പൊതു നന്മയ്ക്കാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഭാഷാപരം ത്തിനുവേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി പ്രാർത്ഥിക്കേണ്ടത് ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിറ്റേഷന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടെ കപ്പിൾ ചെയ്യാത്തവർ ഇത് പുറത്ത് പറയുന്നെങ്കിൽ ദേ ആർ ഡിസൊബേയിങ് ദി എന്താ പറയുക അൺചേഞ്ചബിൾ ആയിട്ടുള്ള കമാൻഡ്മെന്റ് ഓഫ് ദി ലോർഡിനെ ഡിസൊബേ ചെയ്യുവാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ട് അതിന്റെ പിന്നാലെ പോയാൽ നമ്മൾ നശിച്ചു പോകും. പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ കുറച്ചും ലഭിക്കാനും കൃത്യമായിട്ടും